നമസ്കാരം ന്യൂസ് ആൻഡ് ന്യൂസ് ആരംഭിക്കുന്നു ഇന്നലെയും ഇന്നുമായി കണ്ട രണ്ട് കാഴ്ചകളാണ് ഇന്നത്തെ ന്യൂസ് ആൻഡ് ന്യൂസ് ചർച്ചയ്ക്ക് ആധാരം അതീവ സുരക്ഷയിലുള്ള മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രോശിച്ച് ഒരു ചാവേറിനെ പോലെ പാഞ്ഞെടുത്ത് കാറിൽ ആഞ്ഞടിച്ച് സോണി പനന്താനം എന്ന കോൺഗ്രസുകാരൻ എന്താണ് ചെയ്തത് പോലീസ് വാഹനം ആക്രമിച്ചതുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ ഒരാളെ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ പറഞ്ഞു വിടുന്നതിന് പിന്നിൽ എന്തൊക്കെ കാരണങ്ങളാണ് പോക്സോ കേസിലെ പ്രതിയെ പനപോലെ വളർത്തി മുഖ്യമന്ത്രിയെ അപായപ്പെടുത്തുന്നത് ചിന്തൻ ശിബിറിൽ വിരിഞ്ഞ കോൺഗ്രസിന്റെ പുതിയ സമര രീതിയാണോ ഇനി മറ്റൊരു ചിത്രം കൂടി നോക്കാം പോയപ്പോൾ ഞാൻ കൂടെ മൂന്ന് പ്രവർത്തകരും ഞാനും കൂടി മുസ്ലിം ലീഗിൻ്റെ കൊടിയും കൊണ്ട് അവിടെ കെട്ടാനായിട്ട് ചെന്നതും ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ബ്ലോക്ക് പ്രസിഡന്റ് എന്ന് പറയുന്ന അദ്ദേഹം സനൽകുമാർ എന്നെ അറിയപ്പെടും ഇദ്ദേഹം മുസ്ലിംലീഗ് കൊടിയിങ്ങനെ അവിടെ കെട്ടാൻ ഓടിക്കൊണ്ടൊന്ന് കൊടി എങ്ങനെ അഴിച്ചിട്ട് അഴിച്ചിട്ട് ഇപ്പോൾ കൊടിയും മുസ്ലിം കൊടിയും അവിടെ കെട്ടരുത് കെട്ടരുത് കൊണ്ടുപോടാം കൊണ്ടുപോകാം എന്നും പറഞ്ഞു അതാണ് അത് നീ മലപ്പുറത്തുണ്ടായി കെട്ട് എന്ന് വരുത് ഞാൻ പറയും എന്താണ് അങ്ങനെ പറയുന്നത് നിനക്ക് അത്ര നിർബന്ധമുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ പോടാം പാകിസ്ഥാനെ കൊണ്ട് കെട്ടുക എന്ന് പറഞ്ഞു ഈ പാകിസ്ഥാനി ലീഗ് വിഷമായിപ്പോയി നമ്മൾ ഈ മണ്ണിൽ ജനിച്ച് ഈ മണ്ണിൽ ജീവിക്കുന്നവരാണ് അപ്പം ഇന്നും ഈ കോൺഗ്രസിൻ്റെ ആൾക്കാർ തന്നെ മുസ്ലിം ലീഗിൻ്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗെന്ന് വിളിക്കുന്നതിന് സഹിക്കാൻ പറ്റുന്നില്ല ഒക്കെ കെട്ടും മുസ്ലിം ലീഗിൻ്റെ കൊടി മാത്രം കെട്ടരുതെന്ന് പറയാൻ അധികാരം ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞാൽ ആർക്ക് കൊടുത്തു ബി കടകക്ഷി ബി ജെ പിയോടെ കടകക്ഷി യു ഡി എഫിൻ്റെ രണ്ടാമത്തെ കക്ഷി അത് പറയണം നീ പാകിസ്ഥാനിൽ കൊണ്ട് കെട്ടാതെ പറഞ്ഞു പാകിസ്ഥാനിൽ കൊണ്ടുപോയത് ഇന്നും എഴുപത് വർഷം കഴിഞ്ഞിട്ട് ഇന്നും ഈ മുസ്ലിം ലീഗിനെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് എന്ന് വിളിക്കുന്ന ഇവന്മാരെ പോലെയുള്ള ഈ കോൺഗ്രസ്സുകാർ ഇവിടെ വെള്ളത്തോളം കാലം ഈ ഇനി കോൺഗ്രസ് ഒരിക്കലും നന്നാവില്ല ഒരിക്കലും നന്നാവില്ല യു ഡി എഫിലെ രണ്ടാമത്തെ കക്ഷിയുടെ കൊടി പാകിസ്ഥാനിൽ കൊണ്ടുപോയി കെട്ടാൻ പറഞ്ഞ കോൺഗ്രസ്സുകാരൻ ആറ്റിപ്രയിലെ തിരുവനന്തപുരത്ത് ആറ്റിപ്രയിലെ ബ്ലോക്ക് പ്രസിഡന്റ് ആണ് ഇപ്പോൾ ഈ ചർച്ച തുടങ്ങുന്ന ഈ നിമിഷത്തിലും കോൺഗ്രസിന്റെ ഈ പുതിയ രീതികളുടെ ഈവന്റ് മാനേജ്മെന്റ് ആരുടെ വകയാണ് ന്യൂസ് ആൻഡ് ന്യൂസ് ഈ വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്ന് ചർച്ചയിൽ ചേരുന്നത് സി പി ഐ എം നേതാവ് എസ് കെ സജീഷ് കോൺഗ്രസ് നേതാവ് രാജു പി നായർ ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ എന്നിവർ ഏറ്റവും ആദ്യം ശ്രീ രാജു പി നായർ ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളും കോൺഗ്രസ്സിന് ചേരുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് പൊതുവേ എല്ലാ നിരീക്ഷകരും എതിർ പക്ഷത്തുള്ളവരും ഒക്കെ പറയുന്ന കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് ചിന്തൻ ശിബിറിന് ശേഷവും കേരളത്തിൽ ഇത്തരം ചിത്രങ്ങൾ ഉണ്ടാകുന്നത് കോൺഗ്രസിന് ചേരുന്ന കാര്യമല്ല എന്ന് ആരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല കോൺഗ്രസിനെ സംബന്ധിച്ചോളം ജനാധിപത്യപരമായ രീതിയിൽ ഈ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഈ മുഖ്യ ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട അതുപോലെ തന്നെ കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള ഒരു ഭരണകൂടത്തിൻ്റെ നേതാവെന്ന രീതിയിൽ മുഖ്യമന്ത്രിയെ കരിയും കൂടി കാട്ടുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായ തീരുമാനമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായ തീരുമാനമാണ് അത് ഒരു സംശയവും വേണ്ട ശ്രീ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ പറഞ്ഞ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ ഏത് കണ്ണാടിക്കൂട്ടിൽ പോയി ഒളിച്ചാലും യൂത്ത് കോൺഗ്രസിൻ്റെ ചെറുപ്പക്കാർ മുഖ്യമന്ത്രിയെ കരിങ്കൂടി കാണിച്ചിരിക്കും അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത് തുടർന്നു കൊണ്ടേയിരിക്കും അദ്ദേഹത്തിനെ ദേഹോപദ്രവേൽപ്പിക്കാത്ത അക്രമത്തിലേക്ക് തിരിയാത്ത ഏത് സമരവും കോൺഗ്രസ് ഓൺ ചെയ്യും അത് ഞങ്ങളുടെ പ്രഖ്യാപിത നയം തന്നെയാണ് ഈ സർക്കാരിനെതിരെയുള്ള ജനകീയ പ്രതിഷേധം ഉയർന്നു വരാൻ വേണ്ടി ഉള്ള സമരം തന്നെയാണ് അതുകൊണ്ട് അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല അതിനകത്ത് ഞങ്ങൾ വലിയ ഒരു ജനാധിപത്യ ബോധമില്ലാത്തത് ഞങ്ങൾ കാണുന്നില്ല ഇന്ന് പ്രശ്നം സി പി എം നേരത്തെ ഏറ്റെടുത്ത് നടത്തിയിരുന്ന സമരങ്ങളെല്ലാം തള്ളിപ്പറയുന്ന സ്വന്തം സമീപനം സി പി എം തിരുത്തുകയാണ് വേണ്ടത് മുഖ്യമന്ത്രി ഉൾപ്പെടെ കരിങ്കൊടി പ്രതിഷേധങ്ങളുടെ ജനാധിപത്യ മൂല്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ ഒന്ന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സി പി എമ്മിന്റെ നേതാക്കന്മാർ ഒന്ന് കണ്ട് ആ ജനാധിപത്യ പ്രതിഷേധങ്ങൾ എങ്ങനെയാണ് സി പി എം നേരത്തെ നടപ്പി രാജിമന്ത്രി അപായപ്പെടുത്തുന്ന സമരവും കോൺഗ്രസ് നടത്തും എന്നാണ് പക്ഷേ ഇപ്പോൾ ഈ കാറിന്റെ മുന്നിലേക്ക് സോണി പനന്താനത്തിൻ്റെ ചിത്രവും ഒപ്പം ഈ സോണി പനന്താനത്തിൻ്റെ മുൻ പ്രവർത്തികളും ഇപ്പൊ പോലീസിന്റെ കയ്യിൽ തന്നെയുള്ള അദ്ദേഹത്തെക്കുറിച്ചുള്ള രേഖകളും മുൻ കേസുകളും ഒക്കെ കാണിക്കുന്നത് അദ്ദേഹം ഒരു സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകനെ പോലെ അല്ല എന്നതാണ് അദ്ദേഹം പോക്സോ കേസിലെ പ്രതിയാണ് മാത്രമല്ല പോലീസ് ജീപ്പ് ഉൾപ്പെടെ ആക്രമിക്കുന്ന ചിത്രങ്ങൾ ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ടല്ലോ ഇത്തരത്തിലുള്ള വലിയ രീതിയിൽ അക്രമം നടത്തുന്ന ഒരാളെ ഒരു കോൺഗ്രസ് സമരത്തിൻ്റെ ഭാഗമായിട്ട് പോയി നിന്ന് ഒരു മുദ്രാവാക്യം വിളിയല്ല നേരെ ഒറ്റയ്ക്ക് ചെന്ന് മുഖ്യമന്ത്രിയുടെ കാറിന് മുന്നിലേക്ക് ചാടി അവിടെ നിന്ന് വീണ്ടും മുഖ്യമന്ത്രി ഇരിക്കുന്ന ഭാഗത്തേക്ക് വന്ന് ആ ഗ്ലാസിൽ പല തവണ ആഞ്ഞടിക്കുന്നു എന്ന് പറയുന്നത് താങ്കൾ പറയുന്നത് പോലെ അദ്ദേഹത്തെ ദേഹോപദ്രവം ഏൽപ്പിക്കാത്ത അക്രമത്തിലേക്ക് തിരിയാത്ത ഒരു സമരമുറയാണോ ഞാൻ സൂചിപ്പിച്ചത് തന്നെയാണ് ഈ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ സി പി എം ഡിവൈഎഫ് നടത്തിയ സമരങ്ങൾ ഒന്ന് ഡോക്ടർ ലാൽ ഒരു റിസർച്ചിന് വിധേയമായി കഴിഞ്ഞാൽ ഇതൊക്കെ എത്രയോ മാന്യമായ സമരമാണെന്ന് കാണാൻ പറ്റും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വണ്ടിക്കകത്ത് കല്ലെറിഞ്ഞ് ആ കല്ല് പൊട്ടി അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കൊണ്ട് ചികിത്സ ചേൽക്കുന്ന നമുക്കറിയാം ഇന്നത്തെ യു ഡിവൈഎഫ്ഐയുടെയും ഇന്ന് ചിലപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന സജീഷ് ഉൾപ്പെടെ എത്രയോ പ്രതിഷേധ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും കൂടി ഒന്ന് അന്വേഷിച്ചു നോക്കണം സോണി പന്നന്താനെ സംബന്ധിച്ച് ഇന്നത്തെ നടത്തിയ സമരത്തിൽ അദ്ദേഹത്തെ അപായപ്പെടുത്താനുള്ള ഒരു ശ്രമവും ഉണ്ടായില്ല മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വാഹനങ്ങൾക്ക് മുമ്പിൽ തടസ്സം സൃഷ്ടിക്കുക അവരെ പറ്റാവുന്നത്ര അടുത്തുപോയി കരിങ്കൊടി കാണിക്കുക എന്നുള്ളതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയാണ് പറയില്ലെന്ന് മാത്രമല്ല ഇനിയും എല്ലാ പ്രവൃത്തി അനുസരിച്ച് വലിയ രീതിയിൽ സുരക്ഷാ രീതിയിൽ അതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് ഒരുക്കിയിട്ടുള്ള ഒരു പോലീസ് ജീപ്പിൻ്റെ കണ്ണാടിച്ചിൽ ഒറ്റ ഇടിക്ക് പൊട്ടിക്കാൻ സാധിക്കുന്ന ഒരു കായിക ബലമുള്ള ഒരാളാണ് ഈ സോണി പനന്താനം എന്ന് പറയുന്ന ആൾ അങ്ങനെയുള്ള ഒരാളെ തെരഞ്ഞെടുത്ത് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് വിട്ട് അയാളെ ഒറ്റയ്ക്ക് വിട്ട് ആ ഗ്ലാസ്സിൽ ആഞ്ഞടിക്കുന്നുണ്ടോ അയാൾ അയാൾ ആ ഗ്ലാസ് പൊട്ടാതിരിക്കാൻ വളരെ മയത്തിൽ ഗ്ലാസിൻ്റെ കൃത്യമായ മാർഗവുമൊക്കെ മനസ്സിലാക്കിയുള്ള ഒരു ശാസ്ത്രീയ പ്രൊഫഷണൽ രീതികൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണോ ആ രീതിയിൽ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കാൻ പരിശീലനം നേടിയിട്ടുള്ള ആളാണോ ഇതൊക്കെ നമുക്കറിയണ്ടേ അതൊക്കെ നമ്മ അതൊക്കെ നമുക്ക് വെറുതെ പറയാൻ പോലെ അദ്ദേഹത്തിന് അത്രമാത്രം ഭയമുള്ളതുകൊണ്ടാണല്ലോ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ കൊടുത്ത് പുതിയ കിയാ കാറൊക്കെ മേടിച്ചത് ആറുമാസം മുമ്പുള്ള ഇന്നോവ ഉപേക്ഷിച്ചുകൊണ്ട് ഇനി അതിന് കുറേ കൂടി സുരക്ഷിതമായിരിക്കും തോന്നിക്കൊണ്ടാണ് അപ്പോകൊണ്ട് വെറുതെ ആ വാഹനത്തിലൊന്നടിച്ചാലൊന്നും മുഖ്യമന്ത്രിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇത്ര വലിയ ഭീരുത്വമാണ് ഇത്തരത്തിലുള്ള സമരങ്ങളെ പോലും ഭയക്കുന്ന ഈ ഭീരുത്വമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം കാരണം ഫാസിസ്റ്റുകളാണ് അത്തരത്തിൽ ഭീരുക്കളായി മാറുന്നത് കാരണം അവർക്ക് ഇന്ന് ഈ പ്രതിഷേധങ്ങളെല്ലാം കാണുമ്പോൾ വെള്ളറിമൂടുകയാണ് കറുത്ത കൊടി കാണുമ്പോൾ വലിയ ഭയം വരികയാണ് എന്നിട്ട് ഈ ഭീരുക്കൾ ചിലപ്പോൾ ഒന്നും മിണ്ടാതിരിക്കും പക്ഷെ ഫാസിസ്റ്റുകളായ ബീരുക്കൾ ഞാൻ പടിവാളുകൾക്കിടയിൽ കൂടി വന്നതാണ് അതുപോലെ തന്നെ പിപ്പിടി വിദ്യ കാണിക്കേണ്ട ഇന്ദ്രനും ചന്ദ്രനും തൊടാൻ സാധിക്കുന്നില്ലുള്ള ഇത്തരത്തിലുള്ള തങ്ങളുടെ ഭീരു എല്ലാ ആളുകളെയും നമുക്ക് ആ കൂട്ടത്തിൽപ്പെടുത്തേണ്ടി വരും അതിൽ കോൺഗ്രസിന്റെ മുൻകാല നേതാക്കളുണ്ട് ഇപ്പോഴത്തെ നേതാക്കളുണ്ട് പ്രധാനമന്ത്രി ആയിരുന്നവരൊക്കെ ഉണ്ട് ഇതൊക്കെ മറന്നുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഈ കാര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നത് എന്നത് കൂടി ഞാൻ രാജു പി നായരെ ഓർമ്മിപ്പിക്കുകയാണ് ശരി ആ ഭാഗം അവിടെ നിൽക്കട്ടെ നിങ്ങളുടെ ന്യായം ഇങ്ങനെ തന്നെ പോവുകയാണ് അതിന് സജീഷിന്റെ മറുപടി കേൾക്കാം മറ്റു നിരീക്ഷകർ എങ്ങനെ പറയുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം എനിക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് ഒന്ന് വന്നാൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ പ്രവർത്തകൻ തിരുവനന്തപുരത്ത് ആറ്റിപ്രയിൽ കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് എങ്ങോട്ടേക്കാണ് ഈ കോൺഗ്രസ് പോകുന്നത് ഒരു മണ്ഡലം പ്രസിഡന്റ് യു ഡി എഫിൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയുടെ കൊടി പാകിസ്ഥാനിൽ കൊണ്ടുപോയി കെട്ടാൻ പറയുന്നത് കോൺഗ്രസിൻ്റെ രീതിയാണോ അല്ല അത് ഒരു കാരണവശാലും അത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന മുസ്ലിം ലീഗുകാരൻ്റെ ബൈറ്റ് കാണിച്ചത് ഞാൻ അതിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത്തരത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് കോൺഗ്രസിൻ്റെ രീതിയല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ മുഴുവൻ പലപ്പോഴും സി പോലും മുസ്ലിം ലീഗിനെ വർഗീയ കക്ഷി എന്ന് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ വിശ വിശേഷിപ്പിക്കുമ്പോൾ പോലും മുസ്ലിം ലീഗിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് മതേതര രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള സംഘടനയാണ് കോൺഗ്രസ് അതുകൊണ്ട് ഒരു കാരണവശാലും അത് ഏത് ഉന്നതനായ നേതാവാണെങ്കിലും ശരി ബ്ലോക്ക് പ്രസിഡന്റ് ആണെങ്കിലും ശരി ഇനി ഒന്നുമല്ലാത്തൊരു പുറത്തന്നെയാണെങ്കിലും ശരി ഒരു കാരണവശാലും അത്തരത്തിൽ നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇദ്ദേഹം പറഞ്ഞതിനെ വിശ്വാസിലെടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത്തരത്തിലൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് കോൺഗ്രസിന്റെ സംസ്കാരം രാജ്യം ഇത് ഇന്നലെ മാധ്യമങ്ങളിൽ വന്നതാണ് ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് താങ്കൾ ഇത് യോജിക്കുന്നില്ല എന്നത് ഒരു നല്ല കാര്യമായി തന്നെ ഞാൻ എടുക്കുന്നു പക്ഷേ നോക്കുക ഈ നിമിഷവും ഈ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായ ഗോപാലകൃഷ്ണൻ അതേ സ്ഥാനത്ത് തുടരുന്നു മാത്രമല്ല ഇതൊരു താങ്കൾ പറയുന്നത് പോലെ ഒരു ഒരു നടപടി എടുത്ത് മുന്നോട്ട് പോയാൽ തീരുന്ന ഒരു പ്രശ്നം കൂടിയായിട്ടല്ല കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കോൺഗ്രസിന് വന്നിരിക്കുന്ന ഒരു മാറ്റമായിട്ട് കാണണ്ടേ അത് നിങ്ങൾ ഗൗരവത്തിൽ എടുക്കാതെ ചിന്തൻ ശിബിറിൽ കുറെ ചർച്ചകൾ നടത്തിയത് കൊണ്ട് കാര്യമായോ അല്ല അത് ഡോക്ടർ ലാൽ അങ്ങനെ അല്ല അത് ഡോക്ടർ ലാൽ അങ്ങനത്തെ ഒരു വീക്ഷണത്തിൽ കാണുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം കേരളത്തിൽ യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് കോൺഗ്രസ് കഴിഞ്ഞാൽ രണ്ടാമത്തെ കക്ഷി ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതൃത്വം അല്ലെങ്കിൽ മറ്റു രീതിയിൽ അത് ഒരു പരാതിയായിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ വന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് ആ സംസാരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ ഒരു സംശയവും വേണ്ട ശക്തമായ നടപടി ഉണ്ടാകും ഞാൻ സൂചിപ്പിച്ചല്ലോ ഇന്ന് നിങ്ങൾ സ്നേഹം പറയുന്ന മുസ്ലിം ലീഗിനെ ഏറ്റവും കൂടുതൽ വർഗീയവാദികളെന്ന് വിശേഷിപ്പിച്ചത് നിങ്ങളുടെ നേതാക്കന്മാരാ സഖാ വി എസ് അച്യുതാനന്ദൻ മുതൽ മുഴുവൻ നേതാക്കന്മാരും മുസ്ലിം ലീഗിന് വർഗീയ കക്ഷി ആണെന്ന് ചിത്രീകരിച്ച നേതാക്കന്മാരാണ് അതുകൊണ്ട് വെറുതെ ഇപ്പോ ഒരു ചെറിയൊരു വിഷയം ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ പറഞ്ഞിരിക്കുന്ന ഒരു പരാതി ആ പരാതി അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കി രമേശ് ചെന്നിത്തല ഉൾപ്പെടെ മുസ്ലിം ലീഗിന്റെ തട്ടകത്തിൽ പോലും വെച്ച് സംസാരിച്ചിട്ടുള്ളതിന്റെ വീഡിയോ പോലും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് എന്നതുകൊണ്ട് ശ്രീ രാജു നായർ താങ്കൾ പറയുന്നത് മാത്രം ഉദ്ദേശിച്ചാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ശ്രീ എസ് കെ സജീഷ് ഇപ്പോൾ ഇവിടെ രണ്ട് ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടിയത് കോൺഗ്രസിൻ്റെ പുതിയ മുഖം എന്ന രീതിയിൽ പറയുമ്പോഴും കോൺഗ്രസ് എങ്ങനെയാണ് സമരങ്ങളെ പൊതുവെ കാണുന്നത് മുഖ്യമന്ത്രിയെ ഏത് രീതിയിലാണ് ഇപ്പോൾ കൈ അവർ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നതൊക്കെ വ്യക്തമാകുകയാണ് രണ്ടാമത് മുസ്ലിം ലീഗ് എന്ന കക്ഷിയോടുള്ള കോൺഗ്രസിൻ്റെ സമീപനം മാറിയോ എന്നൊരു ചിന്ത കൂടി ചർച്ചയ്ക്ക് വിധേയമാകുന്നുണ്ട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു ഡോക്ടർലാൽ ഒന്ന് ഇവിടെ ഏറ്റവും നന്നാവുക നമ്മളിപ്പോൾ കേട്ടിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവിൻ്റെ വർത്തമാനത്തിലെ അവസാനത്തെ വാക്കുകൾ കൂട്ടിയതുകൊണ്ട് ആരംഭിക്കുന്നതായിരിക്കും അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ഒരിക്കലും നന്നാവില്ല എന്നാണ് ആവർത്തിച്ച് അദ്ദേഹം മൂന്ന് തവണ പറഞ്ഞു കോൺഗ്രസ് ഒരിക്കലും നന്നാവില്ല എന്ന് അത് ഒരു അനുഭവത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ട വാക്കുകളാണ് എന്ന് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും മുപ്പത് വർഷമായി ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് പോലും നടത്താത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ചിന്തൻ ശിബിരം എന്ന പേരിൽ ഒരു പരിപാടി നടത്തിയപ്പോൾ തന്നെ അതിനൊരു ആർ എസ് എസ് ചുവയുണ്ടല്ലോ എന്ന് നമുക്കെല്ലാം തോന്നിയിട്ടുണ്ട് കാരണം അതിൻ്റെ ഉള്ളടക്കവും പിന്നീട് അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു ഇവിടെ നമ്മൾ കാണേണ്ടത് ഒന്ന് അതിനകത്ത് കോൺഗ്രസ് ആലോചിച്ച കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നു അതിന് ശേഷം കോൺഗ്രസ്സിന് എന്തെല്ലാമാണ് നിലപാട് അവർ സ്വീകരിച്ചത് എന്നെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് പുതിയ ഘടക കക്ഷികളെ ആനയിക്കുകയാണ് ഞങ്ങൾ ശക്തിപ്പെടുകയാണ് എന്നെല്ലാമാണ് പറഞ്ഞത് അപ്പോഴാണ് കൂടെയുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ കൊടി വലിച്ചെറിഞ്ഞ് അവരോട് ആ കൊടി പച്ച കൊടി കൊണ്ടുപോയി പാകിസ്ഥാനിൽ കുത്തണം എന്ന് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് തന്നെ ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ചിന്തൻ ശിബിരത്തിൽ നിന്ന് കോൺഗ്രസ് പഠിച്ചതിതാണ് പഠിപ്പിച്ചതും ഇതാണ് പഠിച്ചത് വ്യത്യസ്തമായിട്ടല്ല കാരണം എനിക്ക് തോന്നിയാൽ ഞാനങ്ങ് ബി ജെ പിയിൽ പോകും എന്ന് പറഞ്ഞ കെ പി സി സി പ്രസിഡൻ്റ് ശ്രീ സുധാകരൻ്റെ നേതൃത്വത്തിലാണ് ഈ ചിന്തൻ ശിബിരം നടന്നത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അതിലൊന്നും തന്നെ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല പിന്നെ ലീഗുമായി ബന്ധപ്പെട്ട് ലീഗ് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് അതികൃത്യമായ വിമർശനങ്ങൾ ഇടതുപക്ഷം ഉയർത്തിയിട്ടുണ്ട് ആ വിമർശനങ്ങളെല്ലാം രാഷ്ട്രീയ വിമർശനങ്ങളാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് അവരുടെ കൊടി വലിച്ചെറിയാൻ തയ്യാറായത് നിങ്ങൾ തന്നെയാണ് നേരത്തെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ബി ജെ പി കാര് എന്ത് പറയും എന്ന് കരുതി ലീഗിൻ്റെ കൊടി എഴുപ്പിച്ചവരാണ് നിങ്ങൾ ഇപ്പോൾ ബി ജെ പി ഒന്നും വേണ്ട നേരിട്ട് തന്നെ നിങ്ങൾക്ക് തന്നെ ലീഗിൻ്റെ കൊടി ഒരു അലോസരമായിരിക്കുന്നു എന്നതും നിങ്ങളിലുള്ളവർ തന്നെ വളരെ അസ്വസ്ഥരായിക്കൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെയും തെളിവാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്ന് നമ്മൾ കാണണം മറ്റൊന്ന് ഇവിടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം പ്രതിഷേധിക്കാനോ സമരം ചെയ്യാനോ അല്ലെങ്കിൽ പ്രതിപക്ഷ സ്വയം സ്വരമുയർത്തുന്നതിനോ ഒന്നും ആരുമെതിരല്ല പ്രതിഷേധിക്കാനും വ്യത്യസ്തമായ ശബ്ദമുയർത്താനും അഭിപ്രായങ്ങൾ പ്ര പ്രകടിപ്പിക്കാനും വിമർശിക്കാനും എല്ലാമുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട് അതാണ് ജനാധിപത്യത്തിൻ്റെ മനോഹാരിത പക്ഷേ പ്രതിഷേധങ്ങൾ ഇങ്ങനെയായിരിക്കുമോ എന്നതാണ് ചോദ്യം നമ്മൾ രണ്ട് പ്രതിഷേധങ്ങൾ ഇപ്പോൾ കാണുകയാണ് ആ പ്രതിഷേധത്തിന് ചിലപ്പോൾ നിങ്ങളെ തലോടിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ പ്രതിഷേധമെന്ന് പറയുമെങ്കിലും മറ്റെല്ലാവരും മലയാളികൾ അതിന് പറയുക പച്ചയായ ആക്രമണമെന്നാണ് വിമാനത്തിനകത്ത് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു മുൻനിരന്നിരുന്ന യൂത്ത് കോൺഗ്രസ്സിന് പറഞ്ഞയച്ച ഗുണ്ടകൾ ടിക്കറ്റ് എടുത്ത് പ്രത്യേകമായി പറഞ്ഞയച്ച ഗുണ്ടകൾ വിമാനത്തിൻ്റെ അകത്ത് ഏറ്റവും പുറകിലിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് ആക്രമിക്കാനെത്തി അവിടെ പിന്നീട് നമ്മൾ കണ്ട കാഴ്ച ആ അതിന് ആഹ്വാനം ചെയ്തത് യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ശബരിനാഥനാണ് അത് പുറത്തു വന്നല്ലോ അത് നമ്മൾ അതിനകത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട് ആ വാചകം എന്തായിരുന്നു പുറത്ത് കടക്കാൻ കഴിയില്ലല്ലോ പുറത്തിറക്കാൻ കഴിയില്ലല്ലോ മുഖ്യമന്ത്രിയെ പുറത്തിറക്കാൻ കഴിയില്ലല്ലോ എന്ന ആഹ്വാനത്തിൻ്റെ അർത്ഥം എന്താണ് ഉള്ളിൽ വെച്ച് പ്രതിഷേധിക്കണമെന്നല്ലോ ഉള്ളിൽ വെച്ച് കൈകാര്യം ചെയ്യണമെന്ന് തന്നെയാണല്ലോ അതുകൊണ്ട് അവർ ഉള്ളിൽ വെച്ച് എന്ത് അക്രമമായിരുന്നു അവർ പ്ലാൻ ചെയ്തത് എന്ന് അക്രമം നടക്കാത്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയാഞ്ഞത് അവർക്ക് ലഗേജ് എടുത്തെടുക്കാം പത്തെഴുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള മുഖ്യമന്ത്രിയെ ശാരീരികമായി കൈകൊണ്ട് ഉപദ്രവിക്കാം അതെല്ലാം ജീവനാപായം ഉണ്ടാക്കുന്നതാണ് നമുക്കറിയാം ഈ കാര്യം ചർച്ച ചെയ്ത് സമൂഹത്തിനകത്ത് അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇപ്പോൾ നാം കാണുന്നത് ഇവിടെ സോണി എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ അദ്ദേഹം മുഖ്യമന്ത്രി ഇരിക്കുന്ന ചില്ല് നിരന്തരമായി അടിച്ചു പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടല്ലോ ആ ആളുടെ മുൻ അനുഭവം ഒരുപക്ഷെ കൈരളി സ്റ്റുഡിയോയിൽ തന്നെ ചിലപ്പോൾ പഴയ ചിത്രങ്ങളിൽ അത് അത് വിഷ്വലുകളിൽ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് ഒരു പോലീസ് ജീപ്പിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ആഞ്ഞടിച്ച് കൈകൊണ്ട് ആ ചില്ല് പോലീസ് ജീപ്പിൻ്റെ ചില്ല് അതിഭീകരമായി പൊട്ടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇത്തരത്തിൽ ഒരു പ്രാക്ടീസ് മുൻ നേടിയ ആളെ തന്നെയാണോ ചില്ലു പൊട്ടിക്കാൻ പറഞ്ഞയച്ചത് എന്നതിനും കൂടി കോൺഗ്രസ് മറുപടി പറയേണ്ടതുണ്ട് പിന്നെ പറഞ്ഞയച്ച ആളുകളെല്ലാം മഹാമാന്യന്മാരാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും എല്ലാം നേതാക്കന്മാരാണെന്നാണ് പറയുന്നത് കണ്ണൂരിലേക്ക് അന്ന് വിമാനത്തിലേക്ക് അയച്ച ആൾ പത്തൊമ്പത് കേസിൽ പ്രതിയാണ് പത്തൊമ്പത് കേസിൽ പല കേസുകളും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എടുത്തിട്ടുള്ളതാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് മൂന്ന് വധശ്രവം ഉൾപ്പെടെയുള്ള കേസുകൾ ഇവർക്കെതിരെ ഉണ്ട് അത് കള്ളക്കേസൊന്നും അല്ലല്ലോ ഇപ്പോൾ ഈ പ്രതി ആര ഈ സോണി എന്ന് പറയുന്ന പ്രതി നമ്മൾ കാണേണ്ടത് ഇവിടെ എന്താണ് കുഞ്ഞുങ്ങൾ എന്നാണ് വിശേഷിപ്പിച്ചത് ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള പീഡന കേസിൽ പോക്സോ കേസിൽ പ്രതിയായിരിക്കുന്ന ആളെയാണ് ഈ അക്രമത്തിന് പറഞ്ഞയച്ചിരിക്കുന്നത് ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള അനുഭവങ്ങളാണ് ഇവിടെ മുഖ്യമന്ത്രിയെ ഏത് വിധേനയും ആക്രമിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം അതിനുവേണ്ടി തിരഞ്ഞു പിടിച്ച ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളെ തന്നെയാണ് ഇവർ അയച്ചിട്ടുള്ളത് അതിൽ ഓരോരുത്തരുടെയും പങ്ക് വളരെ സമൂഹത്തിൻ്റെ മുന്നിൽ വ്യക്തമാണ് ഒരു കാര്യം ഞങ്ങൾ അടിവരയിട്ട് പറയാം കേരളം മുന്നോട്ട് നീങ്ങുകയാണ് കേരളം മാതൃകയാണ് ഇന്ന് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ആദരവോടുകൂടി കേരളത്തിൽ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ കേരളം കേട്ടിട്ടുണ്ട് കോവിഡ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് മാതൃകയായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നും ഞങ്ങൾ അഭിമാനത്തോടു കൂടി കാണുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നും തമിഴ്നാട്ടിലെ ജനതയും ഇതുപോലെ ഒരു മുഖ്യമന്ത്രിയെ ആഗ്രഹിച്ചിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇന്ന് ലോകത്തോട് പറഞ്ഞ കാഴ്ച നമ്മൾ കാണുമ്പോഴാണ് ഇവിടെ ഇരുന്നു കൊണ്ട് കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന ജനങ്ങളുടെ ക്ഷേമത്തിനും വികസനത്തിനും അതോടൊപ്പം കരുതലോടെ കാവൽ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ഗുണ്ടകളെ തമ്മാടി സംഘത്തെ അക്രമിക്കൂട്ടത്തെ വിട്ട് വിട്ടുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നത് ഇതിന് കേരളത്തിലെ ജനങ്ങൾ ശക്തമായ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ശരി ഞാൻ തിരിച്ചു വരാം ഇപ്പോൾ സജീഷ് ചൂണ്ടിക്കാട്ടിയ ഈ സോണി പനന്താനം എന്ന പല കേസുകളിലെയും പ്രതിയായിട്ടുള്ള ആൾ എങ്ങനെയാണ് പോലീസ് ജീപ്പിലെ ചില്ലടിച്ച് പരിശീലിച്ചത് എന്നതിൻ്റെ ചിത്രം ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ടായിരുന്നു പ്രേക്ഷകർ അത് കണ്ടിട്ടുണ്ടാകും അത് കൂടാതെ ഇന്ന് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ശ്രീ എം കെ സ്റ്റാലിൻ മുഖ്യമന്ത്രിയെ കുറിച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ കൂടി ഒന്ന് കേട്ടിട്ട് ഞാൻ ലാൽ കുമാറിലേക്ക് വരാം അങ്ങ് കേരളീകര நம்முடைய காம்ரேட் பினராயி விஜயன் அவர்களுக்கு தமிழ்நாட்டிலையும் அவர் மிகப்பெரிய ரசிகர்கள் கூட்டம் இருக்குது அவர் முதலமைச்சராக செயல்பட்டு கொண்டு இருக்கக்கூடிய நேரத்தில் தமிழ்நாட்டில் வேறொரு கட்சியினுடைய ஆட்சி இருந்துச்சு அது உங்களுக்கு தெரியும் அப்போது எல்லாம் என்ன என்ன சொன்னாங்கன்னா கேரள முதலமைச்சர் பினராயை போல நமது மாநிலத்துக்கு ஒரு முதலமைச்சர் இல்லையே என்று தமிழ்நாட்டில் இருக்கக்கூடிய மக்கள் எல்லாம் ஒரு ஏக்கத்தோட சொல்லிக்கிட்டு இருந்தாங்க அதெல்லாம் ஊடகங்கள் கூட எழுதிச்சு தமிழகத்தில் ஆட்சி மாற்றம் நடந்தப்போ நான் உள்ளபடியே சொல்கிறேன் நான் என்னுடைய செயல்பாடுகளுக்கு முன்னுதாரணமாக உங்களுடைய முதலமைச்சர் பினராய் விஜயனுடைய செயல்பாடுகளை தான் நான் கையில் எடுத்தேன் உதாரணமாக கொரோனா தொற்று நோயை எப்படி கட்டுப்படுத்துறதுங்கிறத உங்கள் மாநிலத்தினுடைய முதலமைச்சர் பினராயருடைய வழிகாட்டினுடைய தான் அந்த பணியை நிறைவேற்றும் என்பது முக்கியம் இதுதான் எனக்கு ஒரு பெரிய பெருமை அட்வர்ட் லால்குமார் എം കെ സ്റ്റാലിൻ എന്ന തമിഴ്നാട്ടിൻ്റെ മുഖ്യമന്ത്രി വരെ ഈ രീതിയിൽ പറഞ്ഞിരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതൊരു അത്ഭുത കാര്യമൊന്നുമല്ല നേരത്തെയും പലരും ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പല മുഖ്യമന്ത്രിമാരും അത് ഭരണാധികാരികളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കേരളത്തിലെ പ്രതിപക്ഷത്തിന് മാത്രമാണ് അത് പ്രശ്നമായി മാറുന്നത് അതിൻ്റെ കാരണം ചിന്തൻ ശിബിറിൽ തന്നെ അത് തുടങ്ങിയപ്പോൾ തന്നെ കെ സുധാകരൻ തന്നെ പറഞ്ഞതാണ് രണ്ടാമതൊരു വരവ് കൂടി പിണറായി വിജയൻ വന്നത് എത്രമാത്രം കോൺഗ്രസിനെ തളർത്തി എന്നത് അദ്ദേഹം പറഞ്ഞതാണ് അതിന് ഒരു പ്രതികാരം ചെയ്യാൻ ഒരു സമരത്തിൻ്റെ ഭാഗമായി ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ വരുന്നത് മനസ്സിലാക്കാം അതൊന്നുമല്ല ഒറ്റയ്ക്ക് ഓരോരുത്തരെ അല്ലെങ്കിൽ രണ്ട് പേരെ പല കേസുകളിലും പ്രതിയായിട്ടുള്ളവരെ ആക്രമിക്കാൻ പറഞ്ഞു വിടുക അവരുടെ ആക്രമത്തിൻ്റെ ഭാഗമായി ചില്ലുകൾ പൊട്ടുന്ന രീതിയിലേക്കുള്ള വലിയ മർ മുറകൾ അവിടെ കാണുക ഇതൊക്കെ ഒരു ഭാഗത്ത് രണ്ടാമത് തിരുവനന്തപുരത്ത് ആറ്റിപ്രയിൽ ഒരു മുസ്ലിം ലീഗ് നേതാവ് വെമ്പായം നസീർ മാധ്യമങ്ങളോട് പറഞ്ഞ കാഴ്ചയും ഞാൻ വീണ്ടും ആവർത്തിക്കണ്ടല്ലോ ഇത് കോൺഗ്രസിനെ എങ്ങനെ കാണുന്നതിനാണ് പ്രേരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ ഇവിടെ സജീഷ് വളരെ വിശാലമായി തന്നെ വിശദമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് രാജു പി നായർ അദ്ദേഹത്തിന്റെ വാദവും മുന്നോട്ട് വെച്ചു സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രിക്ക് എതിരെ കരിങ്കുടി കാണിക്കുക അല്ലെങ്കിൽ ആ സമരം നടക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞത് യൂഷ്വൽ തിങ് ആണ് യൂഷ്വൽ ഞാൻ യൂഷ്വൽ എന്ന് മാത്രമേ വിളിക്കത്തുള്ളൂ സമരം പ്രതിഷേധം ഒക്കെ ഭരണകൂടത്തിനെതിരെ ഉണ്ടാകുന്നതിൽ തെറ്റൊന്നുമില്ല അതിപ്പം നമ്മൾ എന്തേലും അധികാരത്തിൽ പോയി കഴിഞ്ഞാൽ ഇന്ന് പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നാളെ കരിങ്കുടി കാണിക്കാതിരിക്കത്തുമില്ല പക്ഷേ അതിനൊരു പ്രശ്നം കരിങ്കുടി എന്തിന് കാണിക്കുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് അവിടെയാണ് പ്രശ്നം ഈ നിങ്ങളൊരു നല്ല കോൺഗ്രസ്സുകാരനെ വിളിച്ച് നിർത്തി ഈ ചോദ്യം ചോദിക്കുക ഇപ്പൊ ഇന്ന് ഇന്നലെയാണല്ലോ കരിങ്കുട്ടി കാണിച്ചത് അതുമായി ബന്ധപ്പെട്ട് ഈ മനുഷ്യൻ എന്തിനാണ് മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിച്ചതെന്ന് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനോട് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് എഴുതി വെച്ചത് രായൽ മറുപടി പറയത്തില്ല പറയത്തില്ല എനിക്കറിയത്തില്ല എനിക്ക് ഇവിടെ ആർക്കെങ്കിലും അറിയാമോ എന്ന് വെച്ചാൽ രാജു പിന്നാരെ ചിലപ്പോ ഒന്ന് ഓർത്തെടുത്ത് ചിലപ്പോ കുറച്ചു നേരം കഴിയുമ്പോൾ പറയാൻ പറ്റുമായിരിക്കാം കാര്യം സംസ്ഥാനത്ത് അങ്ങനെ ഒരു പ്രശ്നം ഇപ്പൊ നിൽക്കുന്നില്ല ഇപ്പൊ കരിങ്കുടിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നു അത് മുഖ്യമന്ത്രി ഇടപെട്ട് തന്നെ അത് പരിഹരിക്കുകയുണ്ടായി അതിനകത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ കരിങ്കൊടി കാണിക്കുന്നതിൽ അല്ലെങ്കിൽ കറത്തി കറുത്ത് തിരുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇവിടെ ഉയർന്നു വന്നപ്പം അത് ഇടപെട്ട് പരിഹരിക്കുകയാണ് ചെയ്തത് ഇപ്പം ഞാൻ അങ്ങനെയുള്ള വാർത്തകളൊന്നും കേൾക്കുന്നില്ല അപ്പൊ കരിങ്കൊടി കാണിക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇപ്പൊ പറഞ്ഞപോലെ ഉമ്മൻചാണ്ടിക്കെതിരെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് കാണിച്ചു എന്ന് പറഞ്ഞാൽ അതിനൊരു കാരണം ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഇവരിപ്പം പറയാനിപ്പം ഇത്രയും നാളത്തോളം കാര്യങ്ങൾ മൊത്തം പറയുമായിരിക്കുമോ അല്ലാതെ ഇപ്പം എന്താ പറയാനാ അപ്പം അങ്ങനെ വലിയ കാരണങ്ങൾ മനുഷ്യന്റെ സാധാരണഗതിയിൽ ഒരു ലോജിക്കൽ മാൻ മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ഉള്ളതായിട്ട് എനിക്ക് തോന്നില്ല ഇവിടെ രണ്ട് വശങ്ങളാണ് ഇത് മനസ്സിലാക്കേണ്ടത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ജയിച്ച ശേഷം ഈ കോൺഗ്രസിനകത്ത് വന്നിരിക്കുന്ന ഒരു ഊർജം ആ ഊർജ്ജം സത്യത്തിൽ ഇവർ വിചാരിക്കുന്നത് ഇവരെ ഈ സംസ്ഥാനത്ത് മൊത്തം ആൾക്കാർ ജയിപ്പിക്കുന്നതാണ് ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടതെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നു തൃക്കാക്കര തിരഞ്ഞെടുപ്പിൽ അത് നമുക്ക് കൃത്യമായി എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം അതങ്ങോട് മാറ്റി വെക്കാം പക്ഷെ ഇതാണ് ഇവർ തുടരുന്നതെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഉഴുതിട്ട മണ്ണിൽ കൃത്യമായി കോൺഗ്രസ് നമ്മൾ തന്നെ എല്ലാം നടുകയും വിളവെടുത്തുകൊണ്ട് പോയത് കോൺഗ്രസ് പോയിരുന്നു കാര്യം സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം കൃത്യമായി ഈ സംസ്ഥാനത്ത് സംസാരിച്ചിട്ടുള്ളത് നമ്മളാണ് ആ രാഷ്ട്രീയം പറഞ്ഞതിന്റെ വിളവെടുത്തുകൊണ്ട് പോയത് കോൺഗ്രസ് ആണ് നമ്മൾ കണ്ടാണ് പക്ഷെ അത് നിയമസഭയിലേക്ക് വന്നപ്പോൾ കണ്ടില്ല കോൺഗ്രസ് ഇപ്പൊ ചെയ്യുന്നൊക്കെ വളരെ നല്ലതാണ് ഇരിക്കുന്നിടം കുഴിക്കുക എന്നൊരു ഒറ്റ ബാക്കി പറയാൻ പറ്റും ഒറ്റ ഒറ്റവാക്കി പറഞ്ഞിരിക്കുന്നിടം കുഴിക്കുക എന്നുള്ളതാണ് ഞാൻ എന്തുകൊണ്ടാണ് സംഘപരിവാർ അനുകൂലമായ ഒരു നയം ഇവർക്ക് വരുന്നുണ്ടോ എന്ന് പറയുന്നത് അത് താങ്കളുടെ രണ്ടാമത്തെ ചോദ്യത്തിൽ കിടക്കുന്നു ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകന് ഒരു കോൺഗ്രസ് നേതാവിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന വാക്ക് കേൾക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ ഒരു വാചകം കേൾക്കേണ്ടി വരുന്നു നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വാചകം നിങ്ങൾ വളരെ ആത്മാർത്ഥമായി എന്നെ കേൾക്കുന്ന ഒരാളിച്ചു നോക്കൂ പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന് ഒരു ബി ജെ പിയുടെ എം പി പറയുന്നു എന്നിരിക്കട്ടെ നമ്മൾ ആ വിഷയം രാഷ്ട്രീയ ചർച്ചയാക്കുന്നില്ലേ നമ്മൾ രാഷ്ട്രീയ ചർച്ചയാക്കും ഈ സംസ്ഥാനത്ത് മറ്റെത്ര ചാനലുകൾ ഇത് ഈ വിഷയം രാഷ്ട്രീയ ആക്കിയിട്ടുണ്ട് എന്ന് നോക്കൂ ആക്കത്തില്ല ഒരു നാലുമണി ഡിബേറ്റ് എങ്കിലും പറഞ്ഞാലേ പ്രൈം ടൈം വേറെ സെൻസേഷണൽ ഇഷ്യൂസ് ഒക്കെ കാണുമായിരിക്കലോ നാലുമണി ഡിബേറ്റ് മൂന്ന് മണി ഡിബേറ്റ് ലോകത്തുള്ള എല്ലാം ഡിബേറ്റ് ആണ് അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇത് എടുത്തതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ കണ്ടില്ല ഞാൻ മൊട്ട മൊത്തത്തിൽ ഒന്ന് ഓടിച്ചു നോക്കിയപ്പോ കണ്ടില്ല യഥാർത്ഥത്തിൽ സമൂഹത്തെ ബാധിക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ ഒരു വ്യക്തിയെ ബാധിക്കുന്നതല്ല ഒരു സമൂഹത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു വാചകമാണ് അദ്ദേഹം പറഞ്ഞത് അത് ജനാധിപത്യ വിരുദ്ധമാണ് അത് ഈ സമൂഹത്തിൽ ഒരു കാരണവശാലും വെച്ചുപിറപ്പിക്കാൻ പാടില്ല സ്റ്റാലിൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി സംസ്ഥാനത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനെ പുകഴ്ത്തുന്നതിന്റെ കാരണങ്ങളിൽ ഒന്നിതാണ് കാരണം സംഘപരിവാർ വിരുദ്ധതയുടെ ഒരു കോട്ട മുന്നോട്ട് വെക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിയുന്നു എന്നുള്ളതാണ് വികസനം കൊണ്ടുവരാൻ കഴിയുന്നു കേന്ദ്ര സർക്കാരിന്റെ അവഗണനകളൊക്കെ മുന്നിൽ നിൽക്കെ ഒരു വികസന വികസന അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതും ചെറിയ കാര്യമല്ല ഈ സംഘപരിവാർ പറയുന്ന വാചകം കോൺഗ്രസിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറഞ്ഞിട്ട് ആ സ്ഥാനത്തിരിക്കുന്ന ഒരാളെ മാറ്റാനോ ആ സ്ഥാനത്തിരിക്കുന്ന ആൾക്കെ മാറ്റുന്നത് പോട്ട് ഒരു വിശദീകരണം തേടാനോ ഇതൊന്നും ചെയ്യാത്ത കേരളത്തിൽ ഒരു കെ പി പ്രസിഡന്റ് ഉണ്ട് അല്ലെങ്കിൽ വി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നു ഇത് നിരാശാജനകമാണ് നിർഭാഗ്യകരമാണ് ഇങ്ങനെ ആയിരിക്കണം ആടില്ല കോൺഗ്രസ് പെരുമാറേണ്ടത് നിങ്ങൾ ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പകുതി ബി ജെ പി ആണ് പകുതി ബി ജെ പി ആണ് ഇപ്പൊ പകുതി ബി ജെ പിയെക്കാട്ടിലും കൂടുതലാകാനുള്ള ശ്രമമാണ് ഈ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ പറയുന്ന ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം കോൺഗ്രസിന്റെ ഉള്ളിൽ മാറിയിരിക്കുന്ന ഒരു സംസ്കാരമുണ്ട് ആ മാറിയിരിക്കുന്ന സംസ്കാരം കാര്യം അഗ്രസീവ് പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് വാദം ഇത് അഗ്രസീവ്നെസ് അല്ല വിവരക്കേടാണ് കാര്യം നിങ്ങളുടെ യഥാർത്ഥ സ്ട്രെങ്ത്തിൽ നിന്ന് നിങ്ങൾ വിട്ടുപോയി മറ്റെന്തോ കാണിച്ചു കൂട്ടുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഞാൻ ഇപ്പോഴും എന്റെ പോയിന്റ് എന്റെ പോയിന്റ് ഓഫ് കണ്ടൻഷൻ നിങ്ങൾ മുഖ്യമന്ത്രിയെ എതിർക്കണം സി പി ഐ എമ്മിനെ എതിർക്കണം അത് നിങ്ങളുടെ ജോലിയാണ് അതിനാണ് നിങ്ങളെവിടെ ഇരുത്തിയിരിക്കുന്നത് പ്രതിപക്ഷം എന്ന് പറഞ്ഞിരുത്തിയിരിക്കുന്നത് പക്ഷേ വഴി കൂടെ പോകുന്ന ഒരു കാരണവും ഇല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ എതിർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത് ഞാൻ എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് ചോദിച്ചാൽ വഴി കൂടെ പോകുന്ന ഏത് കാരണത്തും നിങ്ങൾ എതിർക്കും എന്ന് പറയാൻ കാര്യം നിങ്ങൾ കോവിഡ് വന്നപ്പം സംസ്ഥാന സർക്കാരിനെ എതിർത്തു പ്രളയം വന്നപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അടുക്കൽ പൂർണ്ണമായി രണ്ടാമത്തെ പ്രളയം ആദ്യത്തെ പ്രളയമല്ല രണ്ടാമത്തെ പ്രളയം വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ സഹകരിച്ചില്ല വൃത്തിയായിട്ട് സഹകരിച്ചില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രീസിഡൻസ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പൊ സംസ്ഥാനത്തിന്റെ വികസനത്തെ തടയത്തക്ക രീതിയിലൊരു ഒരു ഏട്ടപ്പെട്ടിയിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അതുകൊണ്ടാണ് ഇ ഡിയുടെ കൂട്ടത്തിൽ ചേർന്ന് ഈ ലോകത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു ഇത് വായി നിറക്കി അങ്ങോട്ട് വിട്ടുകഴിഞ്ഞ് അഞ്ചു ദിവസം കഴിഞ്ഞപ്പ ഇതെല്ലാം തന്നെ ഇഴുകുന്നു കാര്യനാ അവിടെ സോണിയാഗാന്ധി പിടിച്ചോണ്ട് പോയി രാഹുൽ ഗാന്ധി പിടിച്ചോണ്ട് പോയി അപ്പൊ പിന്നെ എന്തോ ഇവിടുത്തെ സംസ്ഥാനത്തെ ആൾക്കാർക്ക് പറയാനില്ലാത്ത അവസ്ഥയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് കോൺഗ്രസ് എന്തിനാണ് ഈ കരിങ്കുടി കാണിക്കുന്നെന്നുള്ള ചോദ്യം ഇപ്പൊ ഇപ്പൊ എന്നെ കേൾക്കുന്ന കോൺഗ്രസ്കാര് കുറച്ചുപേർ കാണുമല്ലോ അവർക്ക് എന്താണ് സ്പെസിഫിക് റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതോ മുഖ്യമന്ത്രിയുടെ ജനവിരുദ്ധ നയം എന്നല്ലാതെ ഒരു സ്പെസിഫിക് കാരണം എല്ലാവർക്കും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് എന്റെ വാദം ഞാൻ കുറച്ച് നേരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ എന്തിനായി കരിങ്കൂടി കാണിക്കുന്നത് അപ്പം ഒരു പേർപ്പസ് ഇല്ലാതെ ഒരു കാര്യത്തിൽ കൂടെ മുന്നോട്ട് നീങ്ങുന്നു നോക്കും മുഖ്യമന്ത്രിയെ കരിങ്കൂടി കാണിക്കുന്ന വിവരം അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കൂടെ തുടങ്ങും അതല്ല പിന്നെ എന്താ ചെയ്യുന്നത് അല്ല ഈ കരിങ്കൂടി കാണിച്ചു എൻ്റെ പ്രയാഭാവം പോകണം ഒരു കാര്യം കൂടെ ഞാൻ പറയാം സമരത്തിൽ മുന്നോട്ട് നിൽക്കുമ്പം ഇവിടെ രാജൂപി നായർ എന്റെ ഒരു സ്നേഹിതനാണ് അദ്ദേഹം വളരെ നന്നായി സംസാരിക്കുന്ന ആളുമാണ് അദ്ദേഹം പറഞ്ഞു സജീഷ് സജീഷ് കൊടി കരികുടി കാണിച്ചിട്ടില്ലേ അപ്പൊ എ റഹീം കരികുടി കാണിച്ചിട്ടില്ല അങ്ങനെ പലരും രാജൂപ്പി നായരും കരിങ്കുടി കാണിച്ചിട്ടുണ്ടാവും പക്ഷെ ഇവരാരും പോസ്കോ രാജൂപ്പി നായർ പോസ്കോ കേസിലെ പ്രതിയാന്ന് ഞാൻ കരുതുന്നില്ല അതവിടുത്തെ പ്രശ്നം അപ്പൊ കോൺഗ്രസിന്റെ മുന്നണി പോരാളിയാണ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ മുന്നണി പോരാളിയാണല്ലോ മുഖ്യമന്ത്രിയുടെ അടുക്കലേക്ക് പോകുന്ന ഒരാള് മുഖ്യമന്ത്രിയുടെ അടുക്കലേക്ക് പോകുന്ന മുന്നണി പോരാളി യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരാളാകണമോ എന്നുള്ളതും കൂടെ നിങ്ങൾ നിങ്ങൾ മറ്റൊരാളെ വിട്ടിരുന്നെങ്കിൽ ഇതിന് ഇച്ചിരി ഇതിനെക്കാട്ടിലുള്ള അന്തസ് ഉണ്ടായിരുന്നു ഞാൻ പറയും നിങ്ങൾ പറഞ്ഞ മറ്റേ അഗ്രസീവനസും അല്ലെ അദ്ദേഹത്തെ ആക്രമിക്കാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഒരൽപം ഞാൻ മാറ്റി വെച്ചാൽ ഈ വിട്ട ആൾക്കൊരു അന്തസ്സം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കേസുകളിൽ പ്രതിയല്ലാത്ത അറ്റം മേഡറിൽ പ്രതിയല്ലാത്ത പോസ്കോ കേസിൽ പ്രതിയല്ലാത്ത പോസ്കോന്നൊക്കെ കേൾക്കുന്ന ആൾക്കാര് ആൾക്കാർ കേൾക്ക വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചു കുഞ്ഞുങ്ങളുമായി മോശമായ രീതിയിൽ ഇടപെട്ടു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം കേട്ടോ അത് അങ്ങനെ പറയണം നമ്മൾ പോസ്കോ പോസ്കോന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ കുഴപ്പം ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നില്ല അങ്ങനെ ഇടപെട്ട ആൾക്കാരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എതിർക്കാൻ വിടേണ്ടതോണ്ടോ എന്നൊന്ന് നല്ലതായിരിക്കും ശരി ശ്രീ രാജു പി നായർ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം ഈ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് എതിരെ സമരത്തിന് ആര് പോകുന്നു ആരെയാണ് നിങ്ങൾ പറഞ്ഞയക്കുന്നത് ആ സമരത്തിന്റെ രീതി എന്താണ് എന്തിനു കരു കാണിക്കുന്നു ഇതൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് എന്നിരിക്കെ നിങ്ങൾ അക്കാര്യത്തിൽ ഒരു പുനർവിചിന്തനം നടത്തേണ്ട സാഹചര്യമില്ല ഇപ്പോൾ അല്ല ഞാൻ അതിനു മുമ്പായിട്ട് സജീഷിനോടൊക്കെ എനിക്ക് പറയാനുള്ളത് സജീഷ് എന്തിനും ഭയക്കുന്നത് എന്തിനാ ഇവിടെ പ്രതിഷേധം ജനാധിപത്യ രീതിയിൽ ഈ സർക്കാരിനെതിരെ സ്വർണക്കടത്ത് കേസിൽ പ്രതിയായ ആൾക്കാരെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ സ്വപ്ന സ്വർണ്ണക്കടത്ത് കേസിൽ കൃത്യമായ തെളിവുകളോടെ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം നടത്തേണ്ടത് കോൺഗ്രസിന്റെ ബാധ്യതയാണ് അത് മാത്രമല്ലോ അതിന്റെ ഒരുപാട് കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് കിടന്നിട്ട് പുറത്തിറങ്ങി പറയുന്ന കാര്യങ്ങളാണ് അന്വേഷണം ഒരു പ്രതി പറയുന്ന കാര്യത്തോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആഭിമുഖ്യമുള്ളത് നിങ്ങൾ ഈ ആക്രമിക്കാൻ വിടുന്നതും പ്രതികളെയാണോ ഈ പ്രതികളോട് എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് വലിയ വലിയ ചോദ്യം ആ ഡോക്ടർ ലാൽ ഞാൻ പറയാം രണ്ട് മിനിറ്റ് എനിക്ക് സംസാരിക്കാൻ വേണ്ടി ഡോക്ടർ ലാൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കാം അപ്പോൾ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിൽ പ്രതികരിക്കുന്നു അത് ചെയ്യുമ്പോൾ എന്തിനാണ് ഇത്രമാത്രം ഭയക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യമല്ലേ അദ്ദേഹത്തെ ആരെങ്കിലും പോയി കയ്യേറ്റം ചെയ്യുവോ ഒരാളും ചെയ്യാൻ പോകുന്നില്ല ഈ നിങ്ങൾ ഉന്നയിക്കുന്ന ആരും ഞാൻ പറോകത്ത് ഒരു ബോംബാക്രമണം നടന്നുവെന്നും വധശ്രമം നടന്നിട്ടും തലകുത്തി നിന്ന് ചിരിച്ച രണ്ട് സംഭവങ്ങൾ എ കെ ജി സെൻ്ററിലെ ബോംബാക്രമം വിമാനത്തിലെ പ്രതിഷേധമാണ് ജനം തലകുത്തി നിന്ന് ചിരിക്കുകയായിരുന്നു നിങ്ങളുടെ ക്രെഡിബിലിറ്റി മുഴുവൻ നശിഞ്ഞു പോയത് അവിടെയാണ് മനസ്സിലെ ജനങ്ങൾ അവഹേളിക്കുന്ന പരിഹാസത്തോടെ കാണുന്ന ഒരു സംവിധാനമായിട്ട് കേരള പോലീസും ഈ സർക്കാരും മാറിയത് അവിടെയാണ് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കുക ജനാധിപത്യം വിമാനത്തിൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ വിടുക എന്നിട്ട് ഇതൊക്കെ മുദ്രാവാക്യം വിളിക്കാനും സമരവുമാണെന്ന് മാത്രം പറയുക അതൊക്കെ ഇനി വിശ്വസിക്കാനാകുമോ അല്ല ഡോക്ടർ ലാൽ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ ഒത്തിരി പേഷ്യൻസ് മറ്റുള്ളവരോട് കാണിച്ച പേഷ്യൻസ് എന്നോടും കാണിക്ക് പിന്നെ രണ്ടാമത്തെ എനിക്ക് ഒരു മിനിറ്റ് പോലും എനിക്ക് ഒരു മിനിറ്റ് പോലും തന്നില്ല എനിക്കൊരു ഞാൻ പറ ഞാൻ പറഞ്ഞതിന് മറുപടി പറയണ്ടേ ഞാൻ ഞാൻ പറഞ്ഞതിന് മറുപടി പറയണ്ടേ ഇവര് പറഞ്ഞതിന് മറുപടി പറയണ്ടേ ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്റ്റാലിൻ പുകഴ്ത്തി എന്നുള്ളതാണ് ഒരു വേദിയിൽ വരുമ്പോൾ പുകഴ്ത്തും ഞങ്ങൾ അതിനെ വലിയ പ്രശ്നമായിട്ടൊന്നും കാണുന്നില്ല പുകഴ്ത്തണം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയും നിതിൻ ഗഡ്കരിയൊക്കെ വാനോളം പുകഴ്ത്തുന്നുണ്ട് അതൊക്കെ ആ രീതിയിൽ നടക്കുന്നത് മാത്രമേ ഉള്ളൂ ഒരു മുഖ്യമന്ത്രി സി സ്റ്റാലിന് ജനങ്ങൾക്ക് ജി എസ് ടി അരിക്കും ഗോതമ്പരം വരെ ജി എസ് ടി ഏർപ്പെടുത്തിയിട്ട് ഞങ്ങൾ ഏർപ്പെടുത്തില്ല എന്ന് കള്ളം പറഞ്ഞൊരു മുഖ്യമന്ത്രിയെ അറിയില്ല അതൊന്നും അറിയിക്കാൻ ശ്രീ കെ ടി ജലീലിനെ പോലെ ഞങ്ങൾ മുഖ്യമന്ത്രി സ്റ്റാലിന് കത്തെഴുതാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് അദ്ദേഹം അഭിനന്ദിച്ചോട്ടെ കുഴപ്പമില്ല പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതാ പോക്സോ കേസിലെ പ്രതി ഇതാണ് പോക്സോ കേസിൽ കേസിലദ്ദേഹം പ്രതിയായിരിക്കാം പക്ഷേ അതിനകത്ത് ഒരു കാര്യമുള്ളത് അദ്ദേഹം പീഡിപ്പിച്ചെന്നല്ല പീഡിപ്പിച്ച ആരിക്കട്ടെ ചെയ്ത് കൊടുക്കുക പീഡിപ്പിച്ച ആളിനെ പോലീസ് പിടിക്കാതിരിക്കാൻ രഹസ്യമായി കൊണ്ടുപോയി താമസിക്കുക അയാളെ പോലീസിന് പിടിച്ചു കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് കൊച്ചുകുട്ടികളെ പീഡിപ്പിച്ച ആളിനെ സഹായിക്കുന്നത് എങ്ങനെയാണ് കാണുന്നത് കോൺഗ്രസിന്റെ നയം എന്താണ് അക്കാര്യത്തിൽ അല്ല ഡോക്ടർ ഡോക്ടർലാൽ ഞാനത് ചെറിയ കാര്യമാണെന്ന് പറയുന്നില്ല എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ചെറിയ കാര്യമാണോ ചോദിക്കുന്നത് ഒരു ആങ്കർ എന്ന രീതിയിൽ ശരിയാണോ നിങ്ങൾ ആലോചിക്കുന്നത് പിന്നെ ഇത് നിയമസഭയിൽ വെച്ച് ഇത് നിയമസഭയിൽ ഇത് നിയമസഭയിൽ വെച്ച് പൊളിച്ചതാണ് എസ് എഫ് ഐ എസ് എഫ് ഐയുടെ നേതാവ് ഒരു ദളിത് സ്വന്തം മുന്നണിയിൽപ്പെട്ട ഇപ്പൊ മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ എ എസ് എഫിൽ ഒരു പെൺകുട്ടിയെ അവരുടെ ജാതി പേര് വിളിച്ച് തെറി വിളിച്ച് ആക്രമിച്ച കേസിലെ പ്രതി ഇപ്പോൾ പരീക്ഷ എഴുതാൻ വേണ്ടി വ്യാജ ഹോൾ ടിക്കറ്റ് എടുത്തിട്ട് ജാമ്യത്തിൽ ആശ്രയ തലയിലേറ്റ് നടക്കുന്നവർ മറ്റു മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാനുള്ള ധാർമ്മികത ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി ഇവിടെ വിഷയം എന്താ കേരളത്തിലെ ഭരണം ജനങ്ങളെ മുഴുവൻ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഭരണമായിട്ട് മാറിയിരിക്കുന്നു ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ശ്രീ കെ കെ രമ നിയമസഭയിൽ പറഞ്ഞ പോലെ സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥയായിട്ട് മാറിയിരിക്കുന്നു ഈ പറയുന്ന ഒരാരോപണത്തിലും ഒരു അന്വേഷണത്തിന് പോലും തയ്യാറല്ലാതെ ജനങ്ങളെ വെല്ലുവിളിച്ചു ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിക്കെതിരെ ജനകീയ പ്രതിഷേധം ഉയർത്തുക എന്നുള്ളത് തന്നെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ സ്വാതന്ത്ര്യമാണ് നിങ്ങൾ ചിന്തൻ ശിബിരിൽ വിരിച്ചെടുത്തത് അതാണ് അറിയേണ്ടത് ഒറ്റ വാക്കിൽ അതിന് മറുപടി ഉണ്ടോ അല്ല നിങ്ങൾക്ക് കോൺഗ്രസിനെതിരെയുള്ള ആരോപണങ്ങളെല്ലാം കൂടി ആ ചിന്തൻ ശിബിറിനകത്തേക്ക് കൊണ്ടോ വെക്കണ്ട ചിന്തൻ ചിപ്പ ഞങ്ങളുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണല്ലോ അവിടെ ഞങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങൾ ചെയ്യേണ്ട തീരുമാനം നിങ്ങളുടെ ഇപ്പോഴത്തെ സമീപനം പോലും അതാണെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് അതിനുള്ള മറുപടി പറഞ്ഞിട്ട് അടുത്ത അതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട് അതെ അതിനുള്ള മറുപടി സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു വേണ്ടി വന്നാൽ അടുത്ത പ്രാവശ്യം ഒരു യു ഡി എഫ് ഗവൺമെന്റ് ഉണ്ടാവുകയാണെങ്കിൽ സി പി എം കാരെയൊക്കെ ഹിന്ദു പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാഠ്യ പദ്ധതിയും കൂടി ഞങ്ങൾ ഉണ്ടാക്കി തരാം അത്രേ മറുപടി അല്ല ഒരു കാര്യം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും ഇവിടെ വിശദീകരിച്ച് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അതിനിടയിൽ പറഞ്ഞു പോയ കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാകും പോക്സോ കേസിലെ പ്രതിയാണ് മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ വേണ്ടി കാറിൻ്റെ അദ്ദേഹം ഇരിക്കുന്ന ചില്ല് തകർക്കാൻ വേണ്ടി ശ്രമിച്ചത് അദ്ദേഹം പറയുകയാണ് പോക്സോ കേസ് ഒരു നിസ്സാരമായ കേസാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല പിന്നെ പ്രിയപ്പെട്ട സുഹൃത്തെ ഈ കേസിൽ പ്രതിയായിട്ടുള്ള ആളെ നിങ്ങളെപ്പോഴും എന്താണ് യൂത്ത് കോൺഗ്രസിൽ വാഴിച്ചിരിക്കുന്നത് കുട്ടികളെ പീഡിപ്പിച്ച ഒരു കേസിൽ പ്രതിയായ ആളെ എന്തുകൊണ്ട് നിങ്ങൾ പുറത്താക്കിയില്ല എന്തെങ്കിലും ഒരു സംഘടനാ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോഴും ക്രിമിനൽ പ്രവർത്തനത്തിന് തരാതരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ വിമർശന വിധേയമാകുന്നത് അത് മനസ്സിലാകേണ്ടേ പിന്നെ എന്തെങ്കിലുമൊന്നും വിളിച്ചു പറയാൻ വേണ്ടി പാടില്ല എസ് എഫ് ഐ സെക്രട്ടറി അർഷോകനെക്കുറിച്ച് വ്യാജമായി പിന്നെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടാണെന്നൊക്കെ എവിടെ എവിടെയെന്നെങ്കിലും കേട്ടല്ലോ എന്തെങ്കിലും പറയരുത് അതൊക്കെ നിങ്ങളുടെ ആൾ നേരത്തെ മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് ആക്ഷേപം ഉന്നയിച്ചെന്നൊക്കെ പറഞ്ഞല്ലോ നിയമസഭയിൽ അദ്ദേഹത്തെക്കുറിച്ച് വന്നിട്ടുണ്ട് നിങ്ങളുടെ എം എൽ എ ഞാൻ പേര് പറയുന്നില്ല നിങ്ങളുടെ എം എൽ എ ആ വിഷയം ഉന്നയിച്ച എം എൽ എ ഉണ്ടല്ലോ ആ എം എൽ എ പണ്ട് കോപ്പി അടിച്ച് പിടിച്ച് ഡീബാർ ചെയ്യപ്പെട്ടയാളാണെന്ന് അതൊന്നും ആ സംസ്കാരമൊന്നും മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കെട്ടരുത് എന്തെങ്കിലും എവിടെന്നെങ്കിലും കേൾക്കുന്ന കാര്യം വെച്ച് ഇത്തരമൊരു എന്താണ് ഉത്തരവാദിത്തപ്പെട്ട വേദിയിൽ പറയരുത് എന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മറ്റൊന്ന് ഇവിടെ കൃത്യമായ തെളിവുകളോടുകൂടിയാണ് ഇപ്പോൾ സമരം നടത്തുന്നതെന്നാണ് പറഞ്ഞത് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിന് അഭിപ്രായമുണ്ടോ ആ പറഞ്ഞ സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട് കള്ളത് കടത്തുകാരിയുടെ വാക്കുകൾക്ക് വിശ്വാസ്യതയില്ല എന്ന് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിന് തന്നെ ഒരു ഘട്ടത്തിൽ പറയേണ്ടി വന്നിട്ടുണ്ട് അത്രയും വലിയ വിവരക്കേടുകൾ ബി ജെ പിക്ക് വേണ്ടി ചെല്ലും ചെലവും കൊടുത്തു വളർത്തുന്ന അവർ വിളിച്ചു പറയുമ്പോൾ അതിനെ എല്ലാം എടുത്തു പ്രയോഗിച്ചാൽ അവസാനം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും എന്ന് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിന് തോന്നിയത് കൊണ്ടാണ് നിർത്തിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇപ്പോഴും സമരം ചെയ്യുന്നതെന്നാണോ പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് വിമാനത്തിനകത്ത് മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താൻ നടത്തിയ ശ്രമം ആ ശ്രമത്തിന് ശേഷം നിങ്ങൾ അവസാനിപ്പിച്ചതാണ് ഈ കരിങ്കൊടി പ്രതിഷേധമൊക്കെ പിന്നെ എപ്പോഴാണ് നിങ്ങൾ തുടങ്ങിയത് നിങ്ങൾ തുടങ്ങിയത് പിന്നെ ശബരിനാഥൻ കൊടുത്ത നിർദ്ദേശം ഈ ആക്രമിക്കാൻ വേണ്ടി കൊടുത്ത നിർദ്ദേശം പുറത്തു വരുന്നു പുറത്തു വന്നപ്പോൾ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷമല്ലേ തുടങ്ങിയത് നിങ്ങളെന്താ രണ്ട് വീതം മൂന്നു നേരം എന്ന് പറഞ്ഞ് കഴിക്കുന്ന ഗുളി കഴിക്കുന്ന പോലെയാണോ സമരം ചെയ്യുന്നത് നിങ്ങളുടെ സമരങ്ങൾക്ക് തുടർച്ചയുണ്ടോ തോന്നുമ്പോൾ നിങ്ങളുടെ പല കാര്യങ്ങളും മറച്ചു വെക്കാൻ വേണ്ടി അക്രമം അഴിച്ചുവിടുന്ന പ്രവർത്തനത്തെ അല്ല സമരം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ അക്രമിക്കാനാണോ വരുന്നത് എന്ന് തോന്നുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അത് കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാമല്ലോ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ചരിത്രം എഴുതിയ മൊയാരത്തിനെ കൊന്നുകൊണ്ട് മൊയാരത്ത് ശങ്കറിനെ കൊന്നുകൊണ്ട് ആരംഭിക്കുന്ന ചരിത്രമാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രം അതുപോലെ തന്നെ ഉന്നത നേതാക്കന്മാർ എത്ര പേരെ നിങ്ങൾ കൊന്നിട്ടുണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല എൽ ഡി എഫിൻ്റെ ഇടത് മുന്നണിയുടെ കൺവീനറായിട്ടുള്ള അഴീക്കോടൻ രാഘവനെ കൊന്നു എം എൽ എ ആയിട്ടുള്ള കുഞ്ഞാലിയെ കൊന്നു അതുപോലെ നിരവധി ആയിട്ടുള്ള ജനപ്രതിനിധികളെ കൊന്നു നേതാക്കന്മാരെ കൊന്നു ഈ പാരമ്പര്യമെല്ലാം കോൺഗ്രസിനാണ് ഉള്ളത് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം പരസ്പരം ഗ്രൂപ്പ് വഴക്കിൻ്റെ പേരിൽ കൊന്നതായിട്ട് പറയാൻ വേണ്ടി പറ്റുമോ നിങ്ങളല്ലേ തൃശ്ശൂരിൽ രാജിയെയും ഹനീഫയെയും മധു ഈശ്വരത്തിനെയും ഒരു പ്രസ്ഥാനത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് കൊല്ലുന്ന സാഹചര്യം ഉണ്ടായത് ഇങ്ങനെയെല്ലാം നേതൃത്വത്തെയും സ്വന്തം അധികാര താല്പര്യം നിലനിർത്താൻ വേണ്ടി സ്വന്തം കൂട്ടത്തിലുള്ളവരെയും കൊല്ലുന്ന പാരമ്പര്യം കോൺഗ്രസ്സിന് മാത്രമേ ഉള്ളൂ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേരെ അത് ചൂണ്ടാൻ വേണ്ടി പറ്റില്ല ഈ അനുഭവമുള്ള ആളുകൾ ഇ പി ജയരാജൻ സിഹാവിനെ കൊല ചെയ്യാൻ വേണ്ടി തോക്ക് കൊടുത്തയച്ച് രണ്ട് ക്രിമിനലുകളെ പറഞ്ഞയച്ച വെടിവെക്കാൻ വേണ്ടി പറഞ്ഞയച്ച ആൾ ഇന്ന് കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പോക്സോ കേസിലെപ്പതിയും കൊലപാതക കേസിലെ കൊലപാതക ശ്രമ കേസിലെ പതിയും ആ കേസ് തന്നെ നിങ്ങളുടെ കാലത്ത് അർജ്ജ് ചെയ്യപ്പെട്ട കേസിലെ പതിയുമായിട്ടുള്ള ആളെ മുഖ്യമന്ത്രിക്ക് നേരെ പറഞ്ഞയച്ചാൽ ആക്രമിക്കാൻ വേണ്ടി പറഞ്ഞയച്ചാൽ അതിനെ നിയന്ത്രിക്കുന്നത് ഈ പറഞ്ഞ കെ പി സി സി പ്രസിഡന്റ് അതുകൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം അപായപ്പെടുത്തലാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും അത് നിങ്ങളുടെ സന്ദേശത്തിൽ നിന്ന് പോലും വ്യക്തമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥയെക്കുറിച്ചാണല്ലോ താങ്കൾ പറയുന്നത് അടിയന്തരാവസ്ഥ എന്ന വാക്ക് താങ്കൾ എവിടെ നിന്നാണ് പഠിച്ചത് എന്നൊന്ന് വിശദീകരിക്കാമോ എന്നാൽ പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് സ്വന്തം അധികാരം നഷ്ടപ്പെടും എന്ന് കണ്ടപ്പോൾ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഭരണഘടനയെ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞ പ്രവർത്തനമാണ് അതിൻ്റെ ഭാഗമായി ആർക്കും മിണ്ടിക്കൂടാത്ത ഈ നാട്ടിലെ മനുഷ്യരെ കൊന്നൊടുക്കിയ മാധ്യമപ്രവർത്തകരെ ജയിലടച്ച ചെറുപ്പക്കാരെയും പുരുഷന്മാരെയും വന്ധ്യം കരിച്ച ഏറ്റവും ഭീകര നടപടി ഭീകരത നടപാടിയ ആളുകൾ അതിനാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് അത് പറയാൻ കോൺഗ്രസിന് എന്തവകാശം നിങ്ങളല്ലേ ഇതിൻ്റെയെല്ലാം വക്താക്കൾ നിങ്ങളല്ലേ ഇതെല്ലാം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ ചരിത്രത്തിൽ ഇതെല്ലാം ഉണ്ട് ഇന്ത്യയിലെവിടെയും ലോകത്തെവിടെയെങ്കിലും ഒരു ഭരണാധികാരിയെ വിമാനത്തിൽ വെച്ച് ആക്രമിക്കപ്പെട്ടിട്ടില്ല ഒരിക്കൽ മാത്രമാണ് അത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല അത് നിങ്ങളുടെ നേതാക്കന്മാരാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് ഇന്ത്യയിൽ നൂറ്റി മുപ്പത്തി പേർ സഞ്ചരിക്കുന്ന വിമാനം റാഞ്ചിയത് ഇതെല്ലാം മുന്നുള്ള അനുഭവമാണ് അതും ഇന്ദിരാഗാന്ധിക്ക് വേണ്ടിയായിരുന്നു അത് അദ്ദേഹത്തെയാണ് പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആക്കിയത് ഈ പാരമ്പര്യം ക്രിമിനലുകളെ ഉപയോഗിക്കുന്ന പാരമ്പര്യം അന്നും ഇന്നും എന്നും കോൺഗ്രസിനുള്ളതാണ് അതിൻ്റെ നേതൃത്വം ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി കേരളത്തിൽ നിൽക്കുന്നു എന്നതുകൂടി കാണേണ്ടതുണ്ട് അതുകൊണ്ട് ലീഗിന് പോലും രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നതാണ് അനുഭവം ശരി അഡ്വക്കറ്റ് ലാൽകുമാർ കുമാർ ഇപ്പോൾ ഈ ചിന്തൻ ശിബിരം എന്ന വാക്ക് പോലും ആർ എസ് എസിൽ നിന്ന് കടമെടുത്തതാണ് എന്ന് സജീഷ് പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ രാജു പി നായരോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അധികാരത്തിൽ അധികാരത്തിലെത്തുകയാണെങ്കിൽ അത് ഭാഷ പഠിപ്പിച്ചു കൊടുക്കും സജീഷിന് എന്നൊക്കെ പറഞ്ഞു ഈ മുസ്ലിം ലീഗിനോടുള്ള ഇപ്പോഴത്തെ സമീപനം പോലും ഇതിൻ്റെ ഒരു പരിച്ഛേദമായി കാണേണ്ടെന്ന ഒരു ചോദ്യം കൂടി ആ കൂട്ടത്തിലുണ്ടായിരുന്നു അത് അദ്ദേഹം പെട്ടെന്ന് ഒഴിഞ്ഞു മാറിയതുപോലെ തോന്നി മുസ്ലിം ലീഗിനോടുള്ള കോൺഗ്രസിൻ്റെ ഒരു സമീപനത്തെയും ഈ സംഘപരിവാറുമായി ഇപ്പോൾ വലിയ താതാത്മ്യം കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് ഒക്കെ എങ്ങനെയാണ് കാണേണ്ടത് ഈ വാക്ക് ചിന്തനശിബരുമായി ബന്ധപ്പെട്ട് ആ വാക്കിന് ആർ എസ് എസിൻ്റെ ഒരു ഗന്ധമുണ്ട് അല്ലെങ്കിൽ ആർ എസ് എസ് ഒരു അടുപ്പമുണ്ട് എന്നുള്ള സതീഷിന്റെ സജീഷിന്റെ വാദം അത് ഏത് അർത്ഥത്തിൽ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയ ഇന്ത്യയിൽ ആർ എസ് എസ് ആണ് ചിന്തൻ ശിബിർ നടത്തിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ അടുത്തിടയ്ക്ക് ഏർ ചിന്തനശിബിരവർ നടത്തി അതിനുശേഷമാണ് കോൺഗ്രസ് നടത്തിയത് അതിൻ്റെ വാക്കിന്റെ അതിന്റെ ടെക്നിക്കാലിറ്റിയിലേക്ക് ഞാൻ പോകുന്നില്ല ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് യു ഡി എഫിനകത്ത് നിൽക്കുന്ന ഒരു പസിൽ ഒരു പ്രശ്നം അത് കോൺഗ്രസിന് വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാനത് ഒരു ഒരു മിനിറ്റ് എടുത്ത് ഞാൻ വിശദീകരിക്കാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പദപ്രയോഗം ഏതേലും തരത്തിൽ രാജ്യവ്യാപകമായി ഉപയോഗിച്ചാൽ അത് അവർക്ക് നഷ്ടക്കോളണം കൃത്യമായി നഷ്ടക്കോളണം കാരണം അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുമ്പം വളരെ ആർജവത്തോടു കൂടി ഒരു മുസ്ലിം ലീഗുകാരൻ ആ കൊടി കൈയിൽ പിടിക്കുമ്പോൾ അയാളോടത് മടക്കാൻ പറയുന്നു ആ കൊടി മടക്കാൻ പറയുന്നു ഞാനിപ്പം അപ്പുറത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്ത് നിൽക്കുന്ന ഏത് പ്രസ്ഥാനത്തിൽ പെടുന്ന ആള് തന്നെ ആയിക്കോട്ടെ അയാള് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന ഒരാളോട് എത്ര ഊർജസ്വലമായിട്ടായിരിക്കും അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കുക രാഹുൽ ഗാന്ധി വരുന്നു പറഞ്ഞാൽ വയനാട്ടിൽ വരുന്നു പറഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ നേതാവ് വരുന്നു മുസ്ലിം ലീഗിന്റെ നേതാവ് അല്ലെങ്കിലും അയാൾ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു നേതാവായിരുന്നു ആ നേതാവ് വന്നിരിക്കുന്ന പ്രോഗ്രാമിൽ ഈ മുസ്ലിം ലീഗുകാരനോട് പറയാണ് കൊടി മടക്കിക്കോ എന്ന് കാരണം എന്താ വയനാട്ടിൽ വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിക്കെതിരെ അവിടെ പ്രചരണം നടത്തി നോർത്ത് ഇന്ത്യൻ ഹോട്ട്ലാൻഡിൽ ഈ പ്രചരണം ഇനിയുമുണ്ടായാൽ കോൺഗ്രസിന് നഷ്ടം വരുമോ എന്നുള്ള ഒരു ആശങ്ക അവരുടെ മുന്നിലുണ്ട് എന്ന് വെച്ചാൽ ഇച്ചൂടെ വളരെ സിമ്പിൾ ആയി പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം വന്നാൽ മുസ്ലിം ലീഗിനെ കോൺഗ്രസിന് വേണ്ട അപ്പൊ കേരളത്തിലോ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിനെ കാട്ടിലും വലിയ പാർട്ടി മുസ്ലിം ലീഗായിട്ട് മാറി കോൺഗ്രസിനെ കാട്ടിലും സത്യത്തിൽ വലിയ പാർട്ടി മുസ്ലിം ലീഗായിട്ട് മാറി മുസ്ലിം ലീഗിന്റെ അത്രയും ശക്തി ഇല്ല അതുകൊണ്ടാണ് ബി ഡി സതീശൻ ഒരിക്കൽ പറഞ്ഞത് ഇന്ന് അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് അഞ്ചാം മന്ത്രിയുടെ കാര്യം വളരെ കഷ്ടമായി പോയി ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് കാരണം മുസ്ലിം ലീഗ് കേരളത്തിൽ അത്രത്തോളം ശക്തിയാണ് അപ്പൊ കേരളത്തിൽ യു ഡി എഫിന് ഏതേലും കോൺഗ്രസ് എന്തായാലും തന്നെ അധികാരത്തിൽ വരുന്ന പ്രശ്നമില്ല അത് അവർ തന്നെ മറന്ന വിഷയമാണ് അപ്പൊ കോൺഗ്രസ്സിന് ഏതേലും തരത്തിൽ ഈ പറയുന്ന സംസ്ഥാനത്ത് അധികാരത്തിൽ വരണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ പ്രസൻസ് യു ഡി എഫിൽ അത്യാവശ്യമാണ് അത് ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല എന്നാൽ രാജ്യത്ത് അധികാരത്തിൽ വരണമെങ്കിൽ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ കാര്യം മിണ്ടരുത് അതാണ് പ്രശ്നം ഇതാണ് സത്യം അതിനകത്ത് വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല അതല്ല പിന്നെ എന്താണ് അതുകൊണ്ടാണ് ഈ ശരി ശരി ഒറ്റ മിനിറ്റ് ഞാൻ ഞാൻ വരാം ശ്രീ രാജു പി നായർ ശ്രീ ലാൽ കുമാർ തുടരുന്നത് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നു എങ്ങനെ കേരളത്തിൽ അതിനെ കൊണ്ടുപോവുകയും രാഹുൽ ഗാന്ധി എത്തുമ്പോൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാതെ കൊടിമടക്കിപ്പിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകരെ കൂടി നിർ കൂടെ നിർത്തുകയും ചെയ്യുക എന്നതൊക്കെയാണോ ഈ ആറ്റിപ്രയിലെ ഗോപാലകൃഷ്ണനെ കൊണ്ട് ഈ വെമ്പായം മസീറിനെ കൊണ്ട് കൊടിമടക്കാൻ പറയിപ്പിച്ചത് ഡോക്ടർലാൽ നിങ്ങളുടെ വളരെ മനപൂർവ്വമായിട്ടുള്ള ശ്രമം മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനും തമ്മിൽ ഈ ഒരു പറഞ്ഞ കിട്ടിയ ഒരു സംഭവം ഉപേക്ഷിച്ച് എങ്ങനെയും തെറ്റിക്കാൻ പറ്റുമോ എന്നുള്ള ഏകോപന ചോദ്യയോട് എല്ലാ പ്രാവശ്യവും പോകുന്ന അല്ല ഒരു സെക്കൻഡ് അല്ല ഞാൻ അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ രാഹുൽ ഗാന്ധി വയനാട് വരുമ്പോൾ അതിനകത്ത് ഒരു ഏകോപന ചുമതലയും കൂടി ഉള്ള ഒരാളാണ് ഞാൻ എല്ലാ യാത്രയിലും ഞാൻ അവിടെ ഉണ്ടാകുന്ന ഒരാളാണ് ഒരിടത്തും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു പരാതി അവർക്കില്ല എന്ന് മാത്രമല്ല അദ്ദേഹം വന്നു കഴിയുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള പരിപാടികൾക്കെല്ലാം പങ്കെടുക്കുകയും മർക്കസ് കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഉൾപ്പെടെ പങ്കെടുത്ത ഏറ്റവും അല്ല രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള നിലപാടുകൾ ആരുടെയെങ്കിലും അപ്രീതി ഉണ്ടാവുമോ എന്ന് വെച്ച് നിലപാടുകൾ മാറ്റുന്നൊരു നേതാവല്ല അതൊക്കെ ഇവിടെയാണ് അത് ഇവിടെയുള്ള ശ്രീ പിണറായി വിജയനൊക്കെ നാണിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഇന്നിപ്പോൾ ശ്രീറാം വെങ്കട്ട് വിഷയത്തിൽ ഇവിടുത്തെ കാന്തപുരം ഏറ്റവും കൂടുതൽ പിണറായി വിജയനെ മുഖ്യമന്ത്രിയെ പിന്തുണച്ചിരുന്ന വിഭാഗം ആയിരക്കണക്കിന് ആൾക്കാരെ അണിനിരത്തിയാണ് ഇന്ന് റാലി നടത്തിയത് നിങ്ങളപ്പോഴാണ് ഒരു പ്രവർത്തകൻ പറഞ്ഞ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നിങ്ങൾ ചർച്ച നടത്തണത് നിങ്ങൾ ഇപ്പോഴും ഈ നിമിഷത്തിലും കേരളത്തെ കൊണ്ടുപോവാൻ നടപടി ആളുടെ കാര്യത്തിൽ നിസ് ആണെന്ന് മാത്രമേ इबड़े, इबड़े ए, आएट, आन, थो थो ने ने ു പിന്നെ ഇവിടെ ഇവിടെ സൂചിപ്പിക്കണ്ടേ ഇവിടെ സൂ ഇവിടെ സൂചിപ്പിക്കണ്ടേ അല്ല ലാൽ ഞാൻ പറയാം ഇവിടത്തെ സൂചിപ്പിക്കണ്ടേ പി ശശിയെ എം എൽ എ ആയിട്ട് പ്രൊട്ടക്ഷൻ കൊടുത്താണ് സ്വന്തം മുന്നണിയിലുള്ള ഒരു വിദ്യാർത്ഥി സംഘയിൽപ്പെട്ട കുട്ടിയെ ചാടി ചവിട്ടുകയും അതിന് ജാതിഭിഷേപം നടത്തിയ ഒരു നേതാവിനെ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റായി വധശ്രമം ഉൾപ്പെടെയുള്ള സാധ്യതയാണല്ലോ ഇവിടെ പറയുന്നത് ഒരു സംശയവും വേണ്ട ഒരു കേസിലും ഒരു കേസിലും ഒരു കേസിലുമുള്ള ഒരു ഒരു ക്രിമിനൽ കേസിൽപ്പെട്ട ഒരാളെയും നിയമം അനുശാസിക്കുന്ന രീതിയിൽ അയാളുടെ കുറ്റം അയാളുടെ നിരപരാഗത്വം തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിന്തുണയ്ക്കുന്ന ഒരു പ്രശ്നവുമില്ല ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള സമരമാണ് പ്രശ്നം ആ മുഖ്യമന്ത്രിക്കെതിരെയുള്ള സമരം ഒരു കാരണവശാലും വിട്ടുപീഴിച്ചില്ലാതെ മുന്നോട്ട് പോകും ഇവിടെ സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ ഞാനിപ്പോ ചോദിച്ചത് ആ കേസ് മാത്രമല്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുപോകുന്നതിന് എന്തെങ്കിലും വിഷമം നിങ്ങൾക്കുണ്ടോ എന്നതാണ് ശ്രീ സജീഷ് ഇക്കാര്യത്തിൽ കുറെ കാലങ്ങളായി മുസ്ലിം ലീഗ് ഒരു ചർച്ചാ വിഷയമാകുന്നുണ്ടല്ലോ കേരളത്തിൽ മുസ്ലിം ലീഗിനെ കൂടെ നിർത്തുകയും കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ രാഹുൽ ഗാന്ധിക്കൊപ്പം മുസ്ലിം ലീഗിന്റെ കൊടി ഇല്ലാതെ ആഗ്രഹം കോൺഗ്രസിന്റെ നേതാക്കൾക്കുണ്ടോ ഇപ്പോൾ ഈ ഇവർ ഈ പറഞ്ഞ ചിന്തൻ ശിവർ പരിപാടി കഴിഞ്ഞതിന് ശേഷം സുധാകരൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു ആ പ്രഖ്യാപനത്തിൽ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല രാജ്യത്ത് കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരായിട്ട് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല അപ്പോൾ എന്താണ് നൽകുന്ന സന്ദേശം ഇതിവിടെ മാത്രമാണോ രാഹുൽ ഗാന്ധി വലിയ നിലപാട് സ്വീകരിക്കുന്നയാളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്കറിയാം ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി ആർ എസ് എസ് പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിനകത്തേക്ക് പന്ത്രണ്ട് വെള്ളി ഇഷ്ടികയുമായി പോയ ആളാണ് ഇവരുടെ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ തടയാൻ വേണ്ടി തയ്യാറായോ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി തടഞ്ഞില്ല എന്ന് മാത്രമല്ല തന്നെ ക്ഷണിച്ചില്ല എന്നുള്ള പരാതിയായിരുന്നു പ്രിയങ്ക ഗാന്ധിക്കും അതുപോലെ തന്നെ രാഹുലിനുമെല്ലാം എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഇവർ മുന്നോട്ട് വെക്കുന്നത് ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ ഒരു ബി ടീം രാഷ്ട്രീയമായിരുന്നു രാജ്യത്തെങ്കിൽ ഇന്ന് അത് എ ടീം രാഷ്ട്രീയ രാഷ്ട്രീയമാക്കി മാറ്റാനുള്ള പരിശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇവിടെ അദ്ദേഹം പറഞ്ഞ പോലെയല്ല തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ കൊടികൾ പരസ്യമായി അഴിപ്പിച്ചത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലൂടെയും ജനങ്ങൾ കണ്ടിട്ടുള്ളതാണ് അതിനെയെല്ലാം കുറേ കാലമായി എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ അല്ല ഞാനായിരുന്നു ഇതിനെയെല്ലാം കോർഡിനേറ്റ് ചെയ്തത് എന്ന് വലിയ വിടുവായത്വം പറഞ്ഞുകൊണ്ടൊന്നും അതിനെക്കൊണ്ടൊന്നും മറയ്ക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ലത് ഇപ്പം വളരെ വ്യക്തമായി തന്നെയാണല്ലോ രണ്ട് ദിവസമായി എനിക്ക് സത്യത്തിൽ പ്രയാസം തോന്നുമല്ലോ ആ മുസ്ലിം ലീഗിൻ്റെ നേതാവിൻ്റെ വാക്കുകൾ പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് വിളിച്ചു പറയുന്ന ഒരു കൂട്ടരുണ്ട് ഈ രാജ്യത്ത് ആ കൂട്ടരെയാണോ കോൺഗ്രസ് മാതൃകയാക്കുന്നത് ആ കൂട്ടർ ആരാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കുചേരാത്തവർ അവർ ഈ രാജ്യത്തെ ജനങ്ങളോട് ഒന്നിച്ചു നിൽക്കുന്ന ജനങ്ങളോട് അവർ എതിർക്കുന്ന ആളുകളോട് പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് പറയുന്ന ശബ്ദം എവിടുന്നൊരു കോൺഗ്രസ് പ്രവർത്തകൻ ഉണ്ടായി എന്ന് പരിശോധിക്കുകയാണ് വേണ്ടത് ആ പരിശോധനയ്ക്ക് പകരം ഇവിടെ മറ്റ് വീരവാദങ്ങൾ മുഴക്കിക്കൊണ്ട് കാര്യമില്ല ഇത് സമൂഹത്തിനെതിരായി ആർ എസ് എസ് ഉയർത്തുന്ന ആശയങ്ങൾ എത്ര മാത്രം കോൺഗ്രസിനകത്ത് സ്വാധീനം ചെലുത്തിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണേണ്ടത് ഇവർ മൂന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് അക്രമം നടത്തുന്നു ആ അക്രമത്തിൻ്റെ ഭാഗമായി ഇവിടെ ക്രമസമാധാനം തകർന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതിനുവേണ്ടി അക്രമകാരികളെ അയക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഓരോ പ്രശ്നങ്ങളും അതിന് ഗുണപ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതോടൊപ്പം തന്നെ ഇവർ ആർ എസ് എസ് എന്താണോ മുന്നോട്ട് വെക്കുന്ന ആശയം ആ ആശയത്തിലൂന്ന് മുന്നോട്ട് പോകുന്നു ഇതെല്ലാമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ഇവിടെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ജനങ്ങൾക്ക് ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും രാജ്യത്ത് കേന്ദ്ര സർക്കാർ കേന്ദ്രത്തിനോട് കടുത്ത ഒരു ഘട്ടത്തിനുമില്ലാത്ത കടുത്ത അവഗണന കാണിക്കുമ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയ നികുതി പോലും ഇങ്ങോട്ട് തരാതിരിക്കുമ്പോൾ ആ ഘട്ടത്തിൽ പോലും പ്രതിസന്ധിയുടെ അല്ലലറിയിക്കാതെ വിലക്കയറ്റം രാജ്യത്ത് കത്തിപ്പടരുമ്പോൾ അതിന്റെ പ്രതിസന്ധി അനുഭവിപ്പിക്കാതെ കേരളത്തിലെ ജനതയെ ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാർ അവരുടെ ക്ഷേമത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ പ്രതിസന്ധികൾ കരുതലോടെ കൂടെ നിൽക്കുന്ന ഒരു സർക്കാർ ഒരു ഭാവി കേരളത്തെ കണ്ടുകൊണ്ട് എല്ലാവർക്കും തൊഴിലും ജീവിത സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടി ഒരു സർക്കാർ വൻകിട വികസന പദ്ധതികളായി മുന്നോട്ടു പോകുന്നു നായർ പക്ഷേ ഇപ്പോൾ സജീഷ് ചൂണ്ടിക്കാട്ടിയെ നിങ്ങൾ നടത്തുന്ന സമരത്തിനിടയിൽ ഈ പറയുന്ന ഈ മുദ്രാവാക്യങ്ങളൊന്നുമില്ല ചാനൽ ചർച്ചയിൽ നിങ്ങൾ ഇപ്പോൾ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നിങ്ങളുടെ സമരത്തിൽ നിങ്ങളുടെ മുദ്രാവാക്യങ്ങളിൽ അതിപ്പോൾ കാണുന്നില്ല നിങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് നേരെ പാഞ്ഞെടുക്കുമ്പോൾ ഈ മുദ്രാവാക്യങ്ങളൊന്നും അവിടെ കാണുന്നില്ല ഇവിടെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ അക്രമകാരികളെയാണ് മുമ്പിൽ നിർത്തി മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ പറഞ്ഞു വിടുന്നത് രണ്ടാമത് മുസ്ലിം ലീഗിന് താല്പര്യമില്ലാത്ത നേതാക്കൾ പ്രവർത്തകർ നിങ്ങളുടെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ അത്തരത്തിലുള്ള ആളുകൾ കൂടി വരുന്നു ഇതിന്റെ കാരണം പോലും നിങ്ങൾക്ക് അന്വേഷിക്കാനാകുന്നില്ല ഇതൊരു ഗൗരവമായ കാര്യമല്ലേ സജീഷ് പറഞ്ഞ ഒന്ന് രണ്ട് വാക്കുകളെ കുറിച്ച് ഞാൻ പറയാം തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറഞ്ഞത് ആ തെറ്റിദ്ധരിപ്പിക്കുന്ന സജീഷ് ചിന്തിച്ചാൽ മതി ജി എസ് ടി കൗൺസിൽ പോയിട്ട് നിത്യോപയോഗ സാധനങ്ങൾക്ക് ജി എസ് ടി ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിൽ കൂട്ടുന്നതിന് ശേഷം അത് കേരളത്തിൽ നടപ്പാക്കിയതിനു ശേഷം മുഖ്യമന്ത്രി വന്നിട്ട് ഞങ്ങൾ ജി നടപ്പാക്കില്ല എന്ന് പറയുന്നത് തെറ്റിദ്ധാരണ എന്ന് പറയുന്നതിന്റെ ഉദാഹരണമാണ് അത് അങ്ങനെ അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ ആ വാക്കിനെ രണ്ടാമത് ഈ മറ്റേ തീർച്ചയായിട്ടും ആയിട്ടെ ഞാൻ കംപ്ലീറ്റ് ആയിട്ടെ അല്ലേ ഞാൻ കംപ്ലീറ്റ് ആയിട്ടേ അങ്ങനെ അങ്ങനെ ഞാൻ കൈവോക്കിയിട്ട് ഡോക്ടർ ലാലു സഹിഷ് ഞാൻ കേട്ടോ അല്ലേ എന്റെ കാര്യം പറഞ്ഞിട്ടായിക്കോട്ടെ പിന്നെ പിന്നെ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മുസ്ലിം മുസ്ലിം വിഭാഗത്തെ ഇതി എന്ന് പറയുന്നു മലപ്പുറത്ത് എസ് എസ് എൽ സി വിജയം മുതൽ അവിടുത്തെ നമ്മുടെ ഗെയിലിൻ്റെ പൈപ്പ് ലൈൻ സമരം മുതൽ എല്ലായിടത്തും മുസ്ലിം തീവ്രവാദികളാണെന്ന് പറഞ്ഞൊരു സമുദായത്തെ മുഴുവൻ തീവ്രവാദികളായി ചിത്രീകരിച്ച പാർട്ടിയുടെ നേതാക്കന്മാരുടെ പിന്നണിയാണ് ശ്രീ സജീഷ് മനസ്സിലായില്ലേ അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ തൊപ്പിയെല്ലാം നിങ്ങൾക്കാണ് ചേരുന്നത് സിംഗൻ ശിവരത്തിന്റെ ഹിന്ദി വാക്ക് അന്വേഷിച്ച് പോയതിന്റെ വെപ്രാളത്തിലായിരിക്കണം ശ്രീ സജീഷ് അവിടെ സി പി എമ്മിനെയും ബി ജെ പിയും ഒരുപോലെ എതിർക്കണം എന്നുള്ള രാഷ്ട്രീയ ഹിന്ദി വാക്ക് അന്വേഷിച്ചു പോയതിന്റെ പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നതല്ല നിങ്ങൾക്ക് തന്നെയാണ് അതാണ് പ്രശ്നം അതായത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ദേശീയ അടിസ്ഥാനത്തിലുള്ള ഈ പറഞ്ഞ ജി എസ് ടി കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളുമുണ്ട് ആ സംസ്ഥാനങ്ങൾ പലതും വിയോജനം രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളവും വളരെ കൃത്യമായ അതിനകത്ത് വിയോജനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂട്ടുന്ന ജി എസ് ടി ഏർപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരായിട്ട് ഇവിടെ ചെറുകിട ഉൽപ്പന്നങ്ങൾ ചെറുകിട സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള പാക്കഡല്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് ജി എസ് ടി വാങ്ങില്ല എന്ന് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഈ നിലപാടെല്ലാം മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞ കളവ് പറയുന്നത് ഇതിനാണ് യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്നത് കേരളം സ്വീകരിക്കുന്ന നിലപാട് വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു അത് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്നതെല്ലാം ഒരു വസ്തുതയാണ് എന്ന് കാണേണ്ടതുണ്ട് പിന്നെ ഇവിടെ ഓരോ കാര്യങ്ങളായാലും ഇവിടെ നമ്മൾ കാണേണ്ടത് കളവുകൾ പറയുകയാണ് മലപ്പുറത്ത് വിജയത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ മലപ്പുറം ജില്ല തന്നെ രൂപീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ് മലപ്പുറം ജില്ലാ രൂപീകരണത്തെ ഇ എം എസിന്റെ കാലത്ത് രൂപീകരിക്കപ്പെടുമ്പോൾ അതിനെതിരായി പ്രചരണ ജാഥ സംഘടിപ്പിച്ച പാർട്ടിയുടെ പേര് കോൺഗ്രസ് ആണ് ആര്യറിന് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം നേതൃത്വം കൊടുത്തത് മലപ്പുറം ജില്ലയെ പാടില്ല എന്ന് അവിടുത്തെ വിദ്യാഭ്യാസ വികസനം ഏറ്റവും ഒടുവിൽ വി ഡി സതീശന്റെ ഒരു പ്രവർത്തന പ്രസംഗമുണ്ട് അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി പ്ലസ് ടു അനുഭവം സ്കൂളുകൾ അനുഭവിച്ചപ്പോ അതും കൂടി പോയി അതുകൂടി സാമുദായിക സന്തുലനം തെറ്റിക്കും എന്ന് പ്രസംഗിച്ച ആള് ഈ പറഞ്ഞ വി ഡി സതീശനാണ് അപ്പൊ അതുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ പറയാൻ വേണ്ടി പാടില്ല ഞങ്ങൾ കേരളത്തിലെ എല്ലാ ജനങ്ങളെയും ഒരേ കണ്ണിൽ കണ്ടുകൊണ്ട് കേരളത്തിന്റെ വികസനത്തെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഴിയില്ല നിങ്ങൾ പറഞ്ഞ വാചകം ശരിയാണോ എന്നും ആ വാചകം പ്രയോഗിക്കുന്നത് ആർ എസ് എസ് ആണോ എന്നും സ്വയം ചിന്തിച്ചാൽ മതി അത്തരത്തിൽ ഒരു കൂട്ടർ മുപ്പത് സെക്കൻഡ് മുന്നണി രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലും ഈ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിലും വലിയ കോൺഗ്രസ് ചെയ്യുന്ന വളരെ നല്ല കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇരിക്കുന്നിടം കുഴിച്ചാണ് ഈ പരിവത്തിൽ കോൺഗ്രസ് എത്തിയത് കഴിഞ്ഞ അഞ്ചു വർഷം പ്രതിപക്ഷം എന്താണ് ചെയ്തത് അതേ രീതിയിൽ തന്നെ അഗ്രസീവ് ആയി ഇച്ചിരി വയലന്റായി ബോധമില്ലാതെ ആൾക്കാർ എന്താ അറിയാൻ ചെയ്യുന്നു ചെയ്യട്ടെ നമുക്ക് പ്രതിരോധിക്കാൻ നമുക്ക് ജനാധിപത്യ മാർഗങ്ങളുണ്ട് അത് പ്രതിരോധിച്ച് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു ശരി വളരെ ചർച്ച ശ്രീ എസ് കെ രാജു പി നായർ അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ ന്യൂസ് ന്യൂസ് അവസാനിക്കുന്നു